നമസ്കാരം, ശാലിനിയാണ്. മെഡ്രാസ് ഇസ് നോട്ട് ജസ്റ്റ് എ സിറ്റി, ഇറ്റ്സ് എൻ ഇമോഷൻ, മിക്ക സിനിമാക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു കാലത്ത് പലരും ഈ മെഡ്രാസിലേക്ക് വണ്ടി കയറുന്നത് സിനിമയിൽ ഭാഗ്യം അന്വേഷിച്ചിട്ടാണ്. ചിലരെ ഭാഗ്യം തുണച്ചു, ചിലരെ തുണച്ചില്ല. പക്ഷേ ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമിലിന്റെ ഗസ്റ്റ് മെഡ്രാസിലേക്ക് വണ്ടി കയറുന്നതേ സിനിമ മോഹിച്ചിട്ടൊന്നുമല്ല, പട്ടാളക്കാരനവൻ മോഹിച്ചിട്ട. വണ്ടി കയറുമ്പോ അദ്ദേഹത്തിന്റെ പേര് മോഹൻ, തിരിച്ചു പോരുമ്പോ അദ്ദേഹത്തിന്റെ പേര് ദേവൻ. വെറും ദേവനല്ല, സിനിമാ താരം ദേവൻ. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കറക്റ്റ് ആണ്. അല്ല, ചോദിക്കട്ടെ, പട്ടാളക്കാരനാവാനായിരുന്നു ആഗ്രഹം? അതെ. അച്ഛന് താല്പര്യം പോലീസ് ഓഫീസർ ആക്കാനായിരുന്നു, പക്ഷെ ആയത് സിനിമാക്കാരനും. എന്റെ ഈശ്വര, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? എവിടെ വന്നിരിക്കണേ? ആർമിയിൽ ചേരാനുള്ള മോഹം 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ എന്നിൽ ഉണ്ടാക്കിയ ഒരു പാട്രിയോട്ടിസം ഉണ്ടല്ലോ, രാഷ്ട്രത്തോടുള്ള സ്നേഹമുണ്ട്. അച്ഛൻ ഭയങ്കര ഒരു പാട്രിയോട്ടിക് ആയിരുന്നു. പിന്നെ എന്റെ പാട്രിയോട്ടിസമാണ് എന്നെ ഒരു ആർമി ഓഫീസർ ആവാനായിട്ട് എനിക്ക് എന്നെ കൂടുതൽ ഒരു ഇൻസ്പയർ ചെയ്ത്. SLC പഠിക്കുമ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ട്രൈ ചെയ്തു, അത് കിട്ടിയില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ ഉണ്ടല്ലോ, അതിൽ ട്രൈ ചെയ്തു, അതിൽ കിട്ടിയില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇൻ ആർമി എന്നുള്ളതാണ്. അതിന് അപ്ലിക്കേഷൻ കൊടുത്തു, അതിന്റെ ഇന്റർവ്യൂ കാർഡ് വന്നു. അപ്പോ ആരോ പറഞ്ഞു, ഇങ്ങനെ ചെന്നൈയിൽ ഒരു മേജർ രത്നാചലം എന്ന് പറഞ്ഞിട്ടൊരു ആള് ഇതിന് വേണ്ടിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പൊ അതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വണ്ടി കയറി പോകുന്നത്, എത്തിയത്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞു, അല്ല ഇവൻ പോവല്ലേ, അപ്പോ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കണ്ടേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, പിന്നെ എടുക്കണം, ടിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൗണ്ടർ കാണാം, അവിടെ നിന്ന് അന്വേഷിച്ചാൽ അവർ പേപ്പർ തരും, അത് ഫില്ലപ്പ് ചെയ്യുക, അവർ കൊടുക്കുക, അവരൊരു കാർഡ്ബോർഡിന്റെ ചെറിയൊരു ടിക്കറ്റ് തരും, അത് കൊണ്ടുവരിക, സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ വരും, അതിൽ കയറുക, പോകണം. അപ്പൊ അമ്മ പറഞ്ഞു, ഇവന് ആദ്യമായിട്ടല്ലേ പോണത്, അറിയില്ലല്ലോ ഒന്നും, ആദ്യമായിട്ട് പോകുമ്പോഴല്ലേ ഓരോ കാര്യങ്ങളും അറിയാം. അപ്പൊ അവന് പോട്ടെ. അതെ, അങ്ങനെയാണ് ഞാൻ മോഹൻ എന്ന ഈ ഞാൻ അന്ന് ആദ്യമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തിയാ പട്ടാളക്കാരനാവാഞ്ഞത്? പട്ടാളക്കാരനാവാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് ജോയിൻ ചെയ്തു ഈ മേജറിന്റെ. 14 ദിവസത്തെ എല്ലാ ടെസ്റ്റുകളിലും 1-ാം സ്ഥാനം ഞാനാണ്, എനിക്കാണ് ഫസ്റ്റില്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കൂടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. 2-ാമത്തെ ദിവസം ഐ ലോസ്റ്റ് ദി ഇന്റർവ്യൂ, ഐ വാസ് റിജക്റ്റഡ്. കരഞ്ഞു ഞാൻ വശത്തിൽ. ഈ 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് നടന്നില്ലല്ലോ. അവിടെ നിന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ മേജറിന്റെ അടുത്ത് പോവാണ്, ഐ ലോസ്റ്റ് ദി ഇന്റർവ്യൂ എന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു, വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ പറഞ്ഞു, സർ ഐ ലോസ്റ്റ് ദി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ടഡ് ക്രൈയിങ്. എനിക്ക് അങ്ങ് എല്ലാം നഷ്ടപ്പെട്ട പോയി, കാരണം ഇത്രയും നാള് നമ്മൾ പടുത്തുർത്തിയ കോട്ടകൾ മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞു വീണല്ലോ. അപ്പോ മേജർ ഭയങ്കര ആർത്തുല്ലസിച്ച് ചിരിക്കാണ്, അട്ടഹസിച്ചിരിക്കുക. അപ്പൊ എനിക്ക് എന്താ ഇയാള് എന്റെ ഈ മോശപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം ചിരിക്കണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല്, ദേവൻ, യുവർ ഫേറ്റ് ഈസ് സംതിങ് എൽസ്, യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ പാത്ത്, ആർമി ഇസ് നോട്ട് യുവർ പാത്ത്, ആൻഡ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡോണ്ട് അറ്റംപ്റ്റ് അഗൈൻ. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആർമി ഓഫീസർ ആവാനുള്ള യോഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് യു ആർ എലിജിബിൾ ഫോർ ദാറ്റ്. പക്ഷെ കിട്ടാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവം നിങ്ങൾക്ക് വേറെ ഏതോ ഒരു വഴിയാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു നിമിഷം നിന്നാണ് എനിക്ക് ഒരു എൻലൈറ്റൻമെന്റ് കിട്ടല്ലോ, കാരണം ഈ ആർമി എന്ന എന്റെ ഓബ്സഷൻ ഇന്ന് മാറി ഒരു ജോലി കിട്ടണം എന്ന് പറയുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ, വീട്ടിൽ അച്ഛൻ എന്നെ എസ്ഐ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇല്ല, അപ്പൊ എല്ലാം അമ്മയെ കൂടിയാണ് നമ്മൾ, അച്ഛനായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. എല്ലാം അമ്മ വരണം. അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ പോയി പറഞ്ഞു, അല്ല അവൻ അങ്ങനെയാണ്, എന്തെങ്കിലും ട്രൈ ചെയ്യാലോ, അവിടെ പോയിട്ട് ആർമി കിട്ടിയില്ലെങ്കിൽ എസ്ഐ ആക്കല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഈ ആർമിയിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ അച്ഛൻ എന്നെ പിടിച്ച് എസ്ഐ ആക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല, ഐ സ്റ്റേഡ് ബാക്ക്. അവിടെ നിന്നു, അവിടെ നിന്നാണ് എന്റെ സ്ട്രഗിൾ തുടങ്ങുന്നത്, ജീവിതം കണ്ടെത്താനുള്ള ഒരു എന്റെ യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ യാത്ര ആരംഭിച്ച് അവസാനം ചെന്നെത്തിയത് ഇപ്പോ സ്റ്റാർ ജാമിന്റെ ഹോട്ട് സീറ്റിൽ ഒരു സിനിമാ താരമായിട്ട്, അതും ശാലിനി എന്ന സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിൽ. ആ സ്റ്റോറിയിലേക്ക് തന്നെ നമ്മള് പോകുന്നത് 2 പാട്ടിന് ശേഷം. എന്റെ കൂടെ ഞാൻ ദേവനാണ്, ആൻഡ് ഇത് ക്ലബ് എഫ് എം സ്റ്റാർ ജാം. ആ ജീവിതം തുടങ്ങിയത് നടനായിട്ടല്ല, പ്രൊഡ്യൂസർ ആയിട്ടാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമ 80-കളുടെ ആദ്യം അല്ലേ, ആ സിനിമ കൊണ്ടുള്ള ഒരേ ഒരു ഗുണം സിനിമാ നടൻ ദേവനെ കിട്ടി എന്നുള്ളതാണെന്ന് സിനിമാ താരങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആ കഥ പറയുന്നതിന് മുന്ന് എന്റെ പേര് ശാലിനി, എന്റെ കൂടെ ഉള്ളത് ആക്ടർ ദേവൻ. കഥ
കഥ പറഞ്ഞോളൂ. അതെ, വിക്ടർ ഈനസ് എന്ന് പറഞ്ഞൊരു വലിയൊരു റൈറ്റർ ഉണ്ടായിരുന്നു. ഒരിക്കലും വിക്ടർ ഒരു നോവൽ എന്റെ അടുത്ത് പറഞ്ഞു, ഇടോ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അത് വെള്ളം എന്ന ഒരു നോവലാണ്, എൻ എൻ പിഷാരി സാർ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമയാക്കിയാൽ കൊള്ളാം. അന്ന് സിനിമാക്കാരനായിരുന്നു അപ്പോ? അല്ല, എനിക്ക് വെറുതെ തോന്നിയതാണ്. ഇത് ഞാൻ അങ്ങനെ സംവിധാനം ചെയ്താലോ എന്നൊന്ന് ആലോചിച്ചു. ഒരു ഗട്ട് ഫീലിംഗ്. ഗട്ട് ഫീലിംഗ് അന്നൊക്കെ എന്റെ ധാരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാരും കൈയടിച്ച് പാസ്സാക്കി. ഓ, നീ ചെയ്യടോ, ഭയങ്കര സംഭവട്ടോ എന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് വെറുതെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ വിക്ടർ മാത്രം എന്നോട് പറഞ്ഞു, എടാ വിഡ്ഢി, ഈ സംവിധാനം എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സംഗതിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അനുഭവ സമ്പത്ത് വേണം, പിന്നെ ടെക്നിക്കൽ നോളജ് വേണം. അപ്പൊ എനിക്ക് തോന്നി ഇയാൾ എന്തൊരു എന്റെ അടുത്ത് ഇങ്ങനെ പറയേ, എനിക്ക് അവളോട് ദേഷ്യം തോന്നി. എന്റെ ഉള്ളില് താമ്പോടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച പിടിച്ചു അദ്ദേഹം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, എന്നെ കൺവിൻസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് സിനിമയാക്കി കാണുന്ന ആഗ്രഹമുണ്ടല്ലോ, അതിനെന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ വിക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ലൊരു സംവിധാനം വെയിറ്റ് ചെയ്യണം, അദ്ദേഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹരിയൻ സാറിനെ പോയി കണ്ടത്. അല്ല, അപ്പൊ ഹരിയൻ സാറിനെ നേരത്തെ അറിയായിരുന്നോ? അറിയില്ല. ചുമ്മാ കയറി, അതായത് ഫോൺ ഡയറക്ടറെ എടുത്തിട്ട് ഡയറക്ടർ ഹരിയറിന്റെ പേരെടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഒന്ന് കാണണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ വരും, 7:30 എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവിടെ പോകുന്നു. എന്താ വന്ന്? അപ്പൊ ഞാൻ ഈ നോവല് നീട്ടിട്ട് പറഞ്ഞു, ഇത് സിനിമയാക്കണം, ഈ September 3 നല്ലൊരു ദിവസമുണ്ട്, അന്ന് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ആര് പറഞ്ഞു? ഞാൻ പറയാ, അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ ഈ ഹരൻ സാറിന്റെ കൂടെ വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദിവസമൊക്കെ നോക്കിട്ടാ പോയിട്ടില്ല, നല്ല ദിവസമാണ്, അന്ന് ഷൂട്ടിംഗ് തുടങ്ങാം. ഇത് കേട്ടപ്പോ അദ്ദേഹം നിൽക്കുന്ന ആളുടെ ഇതിക്ക് നോക്കി. അപ്പൊ അദ്ദേഹം എന്നോട് പറയണം, താനെന്തുണ്ടോ ഈ കാണിക്കണേ, താനിങ്ങനെ ഒരു സിനിമയിൽ ഒരു നോവലായിട്ട് കൊണ്ടുവന്നിട്ട് ഈ നോവലെടുത്തിട്ട് സിനിമയാക്കാന്ന് പറഞ്ഞിട്ട് സാറിന്റെ അടുത്ത് താൻ തന്നെ ഒരു ഡേറ്റും ഫിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ്, താനക്ക് ഇതിനെ പറ്റി വല്ല വല്ല അറിയോ സിനിമയെ പറ്റി? ഞാൻ പറഞ്ഞു, ഒന്നും അറിയില്ല, നമുക്ക് ഈ നോവൽ ഇദ്ദേഹം വായിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം, ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യണം, സ്ക്രിപ്റ്റ് എന്നൊരു സാധനമുണ്ട്, അത് എഴുതണം, നമുക്ക് ഒരുപാട് സമയം പിടിക്കും. അത് മാത്രമല്ല, ഇപ്പൊ സാറിന് ഒരു 3 പ്രോജക്ട് കയ്യിലുണ്ട്, അത് കഴിഞ്ഞിട്ട് തന്നെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ ചെക്ക് എടുത്തിട്ട് നിർത്തി, എത്രയാണ് ശമ്പളം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന് നോക്കി, എന്തുട്ടുണ്ടോ തന്റെ അടുത്ത് പറഞ്ഞ മനസ്സിലായില്ലേ, അതൊക്കെ പിന്നീടാണ്, ഇപ്പൊ ഒന്നും വേണ്ട, അദ്ദേഹം വായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല വായിച്ചോട്ടെ, ഞാൻ ഈ നോവലും ഈ ചെക്കും ഇവിടെ തന്നിട്ട് പോവാം, വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ചെക്കും ഇതും കൂടി എന്റെ തന്നോളൂ, തിരിച്ചു തന്നോളൂ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഇയാൾ പറഞ്ഞു, ആ നോവലോട് വെച്ചിട്ട് പോകും, തന്റെ ഫോൺ നമ്പർ ഇവിടെ എഴുതി വെക്കൂ, ഞാൻ വായിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഹരൻ സാർ എന്നെ വിളിക്കുന്നു ഫോണിൽ, ഞാൻ വായിച്ചു, സിനിമയാക്കാൻ കൊള്ളാവുന്ന ഒരു സബ്ജക്റ്റാണ്, താൻ വരിക. അങ്ങനെ അതിന്റെ തുടക്കം, അതിന്റെ നോവലിസ്റ്റിനെ കൊണ്ട് എന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിട്ട് നോക്കി, ആ സ്ക്രിപ്റ്റ് ശരിയായില്ല. അങ്ങനെയാണ് MT എന്നെ കൊണ്ട് എഴുതിക്കാന്ന് വിചാരിച്ചു, MT സ്ക്രിപ്റ്റ് എഴുതാനായിരുന്നു. ഇരുന്നപ്പോ തുടങ്ങാൻ പറ്റുന്നില്ല, കാരണം സാർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, MT വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഭയങ്കര ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ്, ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പിടിയും കിട്ടണില്ല. അപ്പോ ഹരൻ സാർ എന്നോട് ചോദിച്ചു, താനല്ലേ ഇത് വായിച്ചിട്ട് സിനിമയാക്കാൻ പറ്റുമെന്ന് തോന്നിയത്, ഇപ്പൊ താനൊരു സംവിധായകനാവുകയാണെങ്കിൽ തന്റെ മനസ്സിൽ ഇതിന് എവിടെ നിന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനകത്ത് മാത്തുണ്ണി തരകൻ എന്ന് പറഞ്ഞ വലിയൊരു ക്യാരക്ടറുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ മാത്തുണ്ണി തരകൻ എന്ന കഥാപാത്രത്തിൽ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ആയിക്കൂടെ ചോദിച്ചു. ഹരൻ സാർ പറഞ്ഞു, അത് കൊള്ളാലോടോ. അങ്ങനെ MT പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ ഇതുണ്ടാവുന്നത്. ആ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, അത് വായിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ എഴുതി. പിന്നെ ആരംഭം അതാണ്, അങ്ങനെ ആ പടം ആരംഭിച്ചു. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. ഹരൻ സാറും MT കൂടി എന്നോട് പറഞ്ഞു, ഇത് രണ്ട് തരത്തിൽ എടുക്കാം ഈ സിനിമ, ഒന്ന് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാം, അതല്ല വലിയൊരു മാമത്ത് ഫിലിം ആയിട്ട് എടുക്കണമെങ്കിലും അതിനുള്ള സാധ്യതയുള്ള ഒരു പടമാണ്, വെള്ളപ്പൊക്കം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് വായിച്ചപ്പോ ഉണ്ടായ ഒരു വിഷനുണ്ട്, അത് കിട്ടണമെങ്കിൽ അത് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ ഒരു ലെവലിലാണ് നമ്മൾ ഇത് സംഗീതം തുടങ്ങിയത്. പിന്നീട് ആ സിനിമയ്ക്കും സിനിമയുടെ നിർമ്മാതാവിനും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ പറയാൻ പോകുന്നത്. ഇപ്പോഴല്ല, 2-3 പാട്ടിന് ശേഷം. പറയുന്നത് ദേവനാണ്, കൂടെ ഞാൻ ശാലിനി. ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ കൂടെ ഞാനാണ് ദേവൻ. ആയിരിക്കുന്ന മേഖലയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് സാർ, മാത്രമല്ല നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സിൽ പോവാണെന്ന് കരുതു, ഒരു നല്ല ചീഫ് മിനിസ്റ്റർ ആരായിരിക്കും? രജനീകാന്ത് ആയിരിക്കും, കമൽഹാസൻ ആയിരിക്കും? കാരണം അവർ ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ്. കാരണം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, അവരുടെ വേർപ്പിന്റെ മണം, ചോരയുടെ മണം, അവരുടെ ആഗ്രഹങ്ങളുടെ മണം ഒക്കെ അറിയുന്ന ഒരു ആൾക്ക് മാത്രമേ ഒരു ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാകാൻ
ജനങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും ഇപ്പൊ കിട്ടുന്ന ഒരു സമയം കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജനസമ്പർക്കം എനിക്കുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിന്റെ പേര് AK-47 ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരള ക്യാബിനറ്റിലെ ഓരോരോ മിനിസ്ട്രി പറയും ഓരോ വകുപ്പും മലയാള സിനിമയിലാണെങ്കിൽ ആരൊക്കെ കൈകാര്യം ചെയ്താൽ നന്നാവും പറഞ്ഞാൽ മതി. സമ്മതിച്ചോ? നമ്പർ വൺ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ മമ്മൂട്ടിക്ക് പറ്റും, കാരണം അയാൾ കുറച്ചും കൂടി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, പിന്നെ ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരാളാണ്, നല്ലൊരു കലാകാരനാണ്, ഒരു കമാൻഡിംഗ് ആണ്. കമാൻഡിംഗ് പാർട്ട്. ശരി, ഹോം മിനിസ്റ്റർ ആണെങ്കിലോ? ഹോം മിനിസ്റ്റർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ എടുത്തുചാട്ടം ഒന്ന്, പിന്നെ ഹൈലി ഇമോഷണൽ ആണ്. അതൊക്കെ ഒരു ഹോം മിനിസ്റ്റർ ആവാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത അല്ല എന്നല്ല പറയാ. അപ്പോ അത് സുരേഷിനുള്ളത് ആ ഒരു അടിസ്ഥാന യോഗ്യത അതാണ്. ഹീസ് ലൈക് ദാറ്റ്, ഹീസ് ഹൈലി ഇമോഷണൽ സെൻസിറ്റീവ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നാട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിന് ഉടനെ വിട്ടോളും. ധനകാര്യമന്ത്രിയാണെങ്കിലോ? ധനകാര്യമന്ത്രിയാണെങ്കിൽ കുഞ്ചാക്ക ബോബൻ. കാര്യം അയാൾ വളരെ അധികം ചിട്ടയോടുകൂടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൈകാര്യം ചെയ്യുന്നതാണ്, പിന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതും ധനകാര്യമായിട്ട്. കാരണം ധനകാര്യം എന്ന് പറയുന്നത് ദി ഹാപ്പിനെസ് ഓഫ് ദി പീപ്പിൾ. അതിന്റെ ഒരു വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് പീപ്പിൾ ഹാപ്പിയാണ്. ചാക്കോച്ചിന്റെ അതിനുള്ള കഴിവുണ്ട്. ഹീസ് ഹ്യൂമറസ്, ഡെഡിക്കേറ്റഡ്, അറിവുള്ളവനാണ്. വിദ്യാഭ്യാസ വകുപ്പ് ആണെങ്കിലോ? വിദ്യാഭ്യാസപരമായിട്ട് ഒരു മന്ത്രിയാവാൻ യോഗ്യത ആളാക്കുന്ന സിനിമയിലില്ല. പുതിയ ജനറേഷനിലോ നല്ല പഠിപ്പ് വിവരമുള്ള ഒന്നുമില്ല, ഒറ്റണല്ല, പേരിന് മാത്രമേ ഡിഗ്രി ഉള്ളൂ. വെറുതെ വനം വകുപ്പാണെങ്കിലോ? വനം വകുപ്പാണെങ്കില് ജോയ് മാത്യൂസ്. എങ്ങനെ? അദ്ദേഹം വളരെയധികം ഈ കാട് കയറി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കാട് കയറി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചിന്തകൾ മുഴുവനും വൈൽഡാണ്. വളരെ വൈൽഡായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്പോർട്സ് മന്ത്രി റീമ കല്ലുങ്കൽ. അതിന്റെ കാരണം ഓടാനും ചാടാനും വളരെ അഗ്രസീവ് ആയിട്ട് എന്തെങ്കിലും പറയാനും ഒക്കെ ആകെ മൊത്തം ബഹളം ഉണ്ടാക്കാൻ റീമ ബെസ്റ്റ് ആണ്. വ്യവസായ വകുപ്പാണെങ്കിലോ? ഇവിടെ അത്യാവശ്യം നല്ല വ്യവസായം കൊണ്ടുവരാൻ നല്ല ബിസിനസ്മാനും ആയിരിക്കണമല്ലോ. ബിസിനസ് അങ്ങനെ ആവാണെങ്കിൽ ഇന്നസെന്റ്. നല്ല ബിസിനസ്സുകാരനാണ്. നല്ല ബിസിനസ്സുകാരനാണ്. ആരോഗ്യവും ഭക്ഷ്യ വകുപ്പൊക്കെ? ആരോഗ്യം അബു സലീം. ആളെ കണ്ടാലും പറയും ആരോഗ്യം നോക്കുന്ന ഒരാളാണ്. ടൂറിസം മന്ത്രി ഗണേഷ് കുമാർ. ടൂറിസം മന്ത്രിയോ? ടൂറിസം മന്ത്രി. ഗതാഗതം വേറെ വരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, ഇയാൾ ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ് ഈ ടൂറിസം. കാരണം നമ്മുടെ കേരളത്തിലെ ആവശ്യം ഒരു നല്ല ടൂറിസം മന്ത്രിയാണ്. വളരെ അഗ്രസീവായി ചിന്തിക്കാൻ അതിന് ഗണേഷ് കുമാർ നല്ല ആളാണ്. ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഗതാഗതം ആണെങ്കിലോ? ടൂറിസവും ഗതാഗതവും ഇയാൾക്ക് പറ്റും, രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റും. യെസ്, രണ്ടും കൂടി കുഴപ്പമില്ല. എക്സൈസ് പലർക്കും പറ്റുന്നതാണ്. അത് പറയുമ്പോ സൂക്ഷിച്ചു പറഞ്ഞോളൂ കേട്ടോ. ആരായാലും ബെസ്റ്റ് ആലോചിച്ചിട്ട് മതി. എക്സൈസ് മന്ത്രി ആവാനായിട്ട് ആ ഒരു മേഖലയെ കുറിച്ച് നല്ല അറിവും. എക്സൈസ് മന്ത്രി മോഹൻലാല് ആണോ? ബെസ്റ്റ് ആണ്, ബെസ്റ്റ് ആണ്. 1980s ആദ്യം മലയാളത്തിൽ ഇറങ്ങിയൊരു സിനിമയുണ്ട്, വലിയ സ്റ്റാർ കാസ്റ്റോട് കൂടി. വെള്ളം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമിലിന്റെ ഗസ്റ്റ്. ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂടെ കത്തൂല, പക്ഷെ ആക്ടർ ദേവൻ എന്ന് പറഞ്ഞാൽ കത്തിയില്ലേ? ആ കൂടെ ഞാനാണ് ശാലിനി. ഈ സിനിമയെ കുറിച്ച് തന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞോണ്ടിരുന്നത്. അതെ അതെ. എന്നിട്ട് ഈ പടം 5 വർഷമൊക്കെ എടുത്തു അല്ലേ? ഇല്ല, 3 വർഷം പറ്റിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നം. ഷീലയായിരുന്നു അതിലത്തെ മെയിൻ നായിക. അപ്പൊ ഷീലയുടെ ഒരു പ്രോബ്ലം കാരണം ഷീല മാറി. ഏതാണ്ട് ആദ്യ ഫിലിം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. വിത്ത് KR വിജയ, മൾട്ടി സ്റ്റാർ ആയിരുന്നു, എല്ലാ ടോപ്പ് ആർട്ടിസ്റ്റിലായിരുന്നു. മധുസൂദനൻ, ബാലൻകിന്നായാലും, സത്താറ്, മേനക, അങ്ങനെ കുറെ ആർട്ടിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അവസാനമായപ്പോഴേക്കും ഈ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായി, കൊണ്ടുപോകാൻ പറ്റാണ്ടായിപ്പോയി, പടം ഓടിയില്ല, സക്സസ് ആയില്ല. അതുമാത്രമല്ല, വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പടം ഫൈനൽ പ്രിന്റ് റെഡിയായി. ദേവരാജ മാഷാണ് ഇതിന്റെ സോങ് ഒക്കെ ചെയ്തത്. പടം കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയെന്ന് വെച്ചാൽ, ദേവരാജ മാഷക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അത്ര അങ്ങോട്ട് ഒരു ഇതില്ല. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് മാഷക്കോട് ചെയ്യിച്ചാൽ ശരിയാവും. പിന്നെ അത്ര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് പടം, BGM നന്നായിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ആ സമയത്താണെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ടൈറ്റ് പൊസിഷനിൽ ഇങ്ങനെ ഞാൻ സഫർ ചെയ്യാണ്. അപ്പൊ ഹരൺ സാറിന് അറിയാം ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ എന്ത് തോന്നിയെന്ന് ചോദിച്ചു. പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത് അത് മാഷ കൊണ്ട് ചെയ്യിക്കണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയ തന്നെ അദ്ദേഹത്തിന് തോന്നി. അവന് അല്ലെങ്കിൽ ആരോട് ചെയ്യിക്കാൻ പറ്റുന്നത്? സലിൻ ചൗധരി കിട്ടോ എന്ന് ചോദിച്ചു. അവന് കിട്ടും, അല്ല തന്റെ മറ്റുള്ള പ്രശ്നങ്ങൾ അതൊന്നും നോക്കണ്ട, സാറിന് സലിൻ ചൗധരി വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അടുത്ത ദിവസം ഫ്ലൈറ്റിൽ കൽക്കട്ട പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു. 40,000 rupees ആണ് അദ്ദേഹത്തിന്റെ റേറ്റ്. ഒന്ന് 20,000 rupees ഞാൻ കൊടുത്തു, ബാക്കിൽ ഇവിടെ തരാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോ മ്യൂസിക് യൂണിയനിൽ നിന്ന് ഒരു നോട്ടീസാണ്, പാട്ട് ചെയ്ത ആളെ മാറ്റി വേറെ ആളെ കൊണ്ട് BGM ചെയ്യുന്നത് യൂണിയൻ റൂൾ പ്രകാരം ശരിയല്ല, അതുകൊണ്ട്
കൂടെ മാഷെ കണ്ടിട്ട് മാഷക്ക് ഒരു കോമ്പൻസേഷൻ വേണം. അങ്ങനെ ഞാൻ പോയിരുന്നു യൂണിയനിൽ പോയി അവരായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് വിധി പറഞ്ഞത് 20,000 രൂപീസ് മാഷി കൊടുക്കണം, എന്നിട്ട് മാഷ എന്നൊരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അങ്ങനെ അത് വാങ്ങി എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതിന്റെ ബ്യൂട്ടി എവിടെയെന്ന് വെച്ചാല് റീറെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു, 5 ദിവസം എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ എയർപോർട്ടിൽ വിടാൻ വേണ്ടിയിട്ട് പിക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോ അദ്ദേഹം 20,000 രൂപീസ് ബാലൻസ് കൊടുക്കണ്ടായിരുന്നു. ഞാൻ അത് ആ ഒരു കവറിട്ട് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി. വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ തിരിച്ചു തരികയാണ്, നിങ്ങൾ യൂണിയനിൽ ഒരു 20,000 രൂപീസ് കെട്ടേണ്ട വന്നില്ലേ, അതുകൊണ്ട് യു ടേക്ക് ഇറ്റ് ബാക്ക്. അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പടം എല്ലാം കഴിഞ്ഞു, പടത്തിന്റെ ഫസ്റ്റ് പ്രിന്റായി. അപ്പോ അരുൺ സാറ് പറഞ്ഞു, മാഷ ഒന്ന് വിളിക്കേ, മാഷിന്റെ ഒരു ശാപം ഉണ്ടൊക്കെ എടുക്കല്ലേ അതൊന്ന്. അങ്ങനെ ഞാൻ മാഷടുത്ത് പോയി. അപ്പൊ മാഷിന്റെ വീടിന്റെ അപ്സ്റ്റെയറിലാണ് മാഷിന്റെ കമ്പോസിംഗ് ഒക്കെ നടക്കുക. അവിടെ ചെന്നപ്പോ മാഷ നമ്മുടെ വെള്ളത്തിന്റെ ഫസ്റ്റ് പ്രിന്റ് റെഡി ആയിട്ട് മാഷൊന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. ആ പിന്നെ എങ്ങനെയുണ്ട് പടം? ഞാൻ പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ടല്ലോ, റെക്കോർഡൊക്കെ നന്നായോ? ഒന്ന് ഒരു ഞാൻ പറഞ്ഞു, ശരിയായെന്ന് തോന്നുന്നു, പക്ഷേ ശരി എന്തായാലും നന്നാവട്ടെ. ഇത് പറഞ്ഞിട്ട് മുപ്പത് എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഞാൻ ഡോറിന്റെ അവിടെ നിൽക്കാണ്. അടുത്തേക്ക് വന്നിട്ട് നമുക്കിപ്പോ ഡോർ ഇങ്ങനെയാണെങ്കിൽ ഈ ഡോറിന്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, മോൾഭാഗത്ത്. മാഷ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഒരു കവർ എടുത്തു. ഞാൻ കവർ എന്റെ തന്നു. അപ്പൊ ഞാൻ മാഷക്ക് 20,000 രൂപ കൊടുത്ത അതേ കവറിൽ തന്നെ മാഷ 20,000 രൂപ എനിക്ക് തിരിച്ചു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില നന്മകളുടെ നിമിഷങ്ങളാണ്. കാരണം എല്ലാവർക്കും നമ്മൾ പറയുന്നില്ല അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ട് എന്നുള്ള കാര്യം. കാരണം ആ സമയത്താണെങ്കിൽ 20,000 രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭയങ്കര കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ സെലിൻ ചൗധരിക്കുള്ള ആ ഒരു 20,000 രൂപീസ് അദ്ദേഹം എനിക്ക് തിരിച്ചു തരുന്നു, മാഷ് വാങ്ങിയ പൈസ കൂടി എനിക്ക് തിരിച്ചു തരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഒരു പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഇന്നിപ്പോ അത് അങ്ങനെ ഒരു ആരോഗ്യം ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ വെള്ളം എന്ന് പറഞ്ഞ ബജറ്റിനേക്കാൾ ഒത്തിരി മുകളിൽ പോയൊരു സിനിമയല്ലേ? ഒരുപാട് എത്ര പോയിട്ടുണ്ട്? 100% കൂടി പോയി. കാരണം അത് 45,000 ഫീറ്റ് എക്സ്പോസ് ചെയ്തെന്ന് പറയുമ്പോ തന്നെ പാതി പടം പോയല്ലോ. ഇത് മുഴുവൻ എനിക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. പടം കയ്യിന്ന് പോയപ്പോ എന്തായിരുന്നു അവസ്ഥ? തിരിച്ച് നാട്ടിലേക്ക് വരാൻ തോന്നിയോ? ഇല്ലല്ലോ, പിന്നെ അവിടുത്തെ നിൽക്കേണ്ട വന്നു. പിന്നെ വീട്ടില് കാണാൻ പറ്റില്ലല്ലോ. വീട്ടില് അച്ഛനൊക്കെ വളരെ എജിറ്റേറ്റഡ് ആയി. അവന്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, അവന്റെ ഒരു സിനിമ പിടുത്തം ആദ്യം കുറെ ആർമി ചേർന്ന് നടന്നു, പിന്നെ സിനിമ പിടിക്കാൻ പോയി. അല്ല, വീട്ടിൽ നിന്നുള്ള കാശ് എടുത്ത് കൊടുത്തിട്ടാണോ? ഈ വെള്ളം എന്ന സിനിമയുടെ ദുരന്തത്തിൽ നിന്നും എനിക്കുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ഇഡ്ഡലിയുമായിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് ഒരു ഇഡ്ഡലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച കുറച്ച് കാലഘട്ടങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ വെള്ളത്തിൽ നിന്നുണ്ടായ ഒരു ദാരിദ്ര്യമാണ് എന്നെ ഒരു സിനിമ നടനാക്കിയത്. ക്ലബ് എഫ് എം സ്റ്റാർ ഫാമിലി ഇന്നത്തെ അതിഥിയെ മനസ്സിലായല്ലോ, ആക്ടർ ദേവൻ. '84 റിലീസ് ചെയ്ത വെള്ളം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം. കൂടെ ഞാനുണ്ട് ശാലിനി. ഹായ്. എങ്ങനെയാണ് സിനിമാ നടനായത്? സിനിമാ നടന്ന വെച്ചാൽ, ഒരു ദിവസം ഞാൻ സ്പെൻസറിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അവിടെ ബോണ്ട് റോട്ടിൽ. അവിടെ ഞാൻ എന്തോ സാധനം വാങ്ങാൻ പോയതാ. അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നു. ഒരാള് ഒരു ജുബൊക്കെ ഇട്ട് താടി വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്നെ പിന്തുടരുന്നു. ഞാൻ അങ്ങോട്ട് പോയ ആൾ പിന്നാലെ വരും. എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ തിരിഞ്ഞു. ഞാൻ പറഞ്ഞു, വാട്സ് പ്രോബ്ലം? മലയാളി ആണല്ലേ. അപ്പൊ എന്റെ ആക്സെന്റ് കടമ്പ് ഇവർക്ക് മനസ്സിലായി, കേരളത്തിൽ നിന്ന് വന്ന ആളാണ്. മലയാളി ആണല്ലേ. ഞാൻ പറഞ്ഞു, അതെ മലയാളിയാണ്. ഞാൻ ജോൺ ആബ്രഹാമിന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്. അതിലത്തെ കേന്ദ്ര കഥാപാത്രം എന്റെ മനസ്സിലുള്ളത് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് കഥ ആ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അപ്പോ ഒന്ന് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത്, ഞാൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല മിസ്റ്റർ, എനിക്ക് താല്പര്യമില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ ഒരു തമാശക്ക് എടുത്താൽ മതി, ആദ്യം ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് അത് കറക്റ്റ് ആണ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സോറി, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അത് ഞാൻ ഒരു അഡ്രസ്സ് വാങ്ങി. അടുത്ത ദിവസം രാവിലെ എന്റെ ഫ്ലാറ്റിലേക്ക് സ്ക്രിപ്റ്റുമായിട്ട് വന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടുത്തെ, അന്നത്തെ പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, എടാ കഴുത, ഇത് ഈ സിനിമ അഭിനയിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഓടിക്കണക്ക. ആ സമയത്ത് വാതിലുമ്പോ വന്ന ഒരാൾ മുട്ടിയിട്ട് നിന്നെ സിനിമാക്കാരനാക്കാൻ ശ്രമിക്കുമ്പോ നീ ഇല്ലാന്ന് പറയാണോ? വന്നു കയറി മഹാലക്ഷ്മിയെ വേണ്ടാന്ന് പറയണോ? ഞാൻ പറഞ്ഞു, എല്ലടോ, എനിക്കിത് ചെയ്യാനറിയണ്ടേ. അത് കലാപരമായിട്ട് ഞാൻ ഒരു സ്റ്റേജിൽ കയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്പോർട്സ് രാഷ്ട്രീയത്തിന്റെ അടിപിടിയൊക്കെയാണ് നമ്മളുടെ പരിപാടി. അപ്പൊ എന്റെ ഒറ്റ അനുഭവം, എന്റെ ചേച്ചി നല്ല ആയിട്ട് ഡാൻസ് ചെയ്യുന്നു. ചേച്ചിനെ അണിയിച്ചു കൊടുക്കാനും പിടിക്കാനും ഒക്കെ ഞാൻ അമ്മയുടെ കൂടെ കൂടും. ആ സമയത്ത് ഭാനുമതി ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്, ഒരു ഡാൻസ് ടീച്ചർ. ഇവരെന്നെ ഡാൻസ് പഠിച്ചുകൊണ്ട് എന്റെ പിന്നാണ്. ഞാൻ പറഞ്ഞു, അയ്യോ, അപ്പൊ എന്താറിയോ, ഇത് പെണ്ണുങ്ങളുടെ പരിപാടിയാണെന്നുള്ളതാ, ഈ ഡാൻസ് ഒക്കെ പെണ്ണ്. അപ്പൊ എനിക്ക് താല്പര്യം, ഞാൻ ഓടി രക്ഷപ്പെടും. ഒരു ദിവസം തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ നടക്കുക. അപ്പൊ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ചേച്ചിയും അമ്മയും എന്നെ എന്തെങ്കിലും വേഷം കെട്ടിച്ച് വിടാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് പറ്റില്ല. ഞാൻ നിർബന്ധിച്ച് വിളിച്ച് ഒരു തമ്പുരാട്ടിയുടെ വേഷം കെട്ടിച്ചു.
ഇങ്ങനെ കുടുംബം വെച്ചിട്ട് ഒരു മുല്ലപ്പൂ വെച്ചിട്ട് മുലക്കച്ച ഇങ്ങനെ കിട്ടുമല്ലോ കിട്ടി ഞാൻ കരച്ചിട്ട് പോയിട്ട് കരച്ചില്ല. ഇത് എത്ര വയസ്സുള്ളപ്പോഴാ? 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. ഒരു തമ്പുരാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നീ തമ്പുരാട്ടി തന്നെ, നീ ഡാൻസ് പഠിക്കട്ടെന്നൊക്കെ ഞാൻ. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഇടുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. തൂക്കിക്കൊല്ലം കൊണ്ടുപോകുന്ന വരെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കണം. അമ്മയും ചേച്ചിയും കൂടി പിന്നെ നിന്നിട്ട് ചില പേര് വിളിച്ചു സ്റ്റേജിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോകാൻ ചേച്ചി അങ്ങോട്ട് തള്ളാം. അങ്ങനെ ഒരു രണ്ടും കൂടി എന്റെ ഒറ്റ തള്ള. അപ്പൊ ഓലക്കൂടെ ഉണ്ട് കേട്ടോ. തള്ളിയപ്പോ ഈ ഓലക്കൂട ഈ മുടി കെട്ടി വെച്ചിട്ടില്ലേ അവിടെ ഇങ്ങനെ മുല്ലപ്പൂ കെട്ടി വെച്ചിട്ടുണ്ട്, അതുമ്പോ തന്നെ അതെല്ലാം കൂടി അങ്ങ് താഴെ വീണു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ നടക്കായി പോയി. അവിടെ ഞാൻ ഒറ്റ ഓട്ടം മറ്റേ സ്ഥലത്തേക്ക് പോയി. ഇതാണ് എന്റെ ഒറ്റ അനുഭവം. അന്ന് നിർത്തിയതാണ് സ്റ്റേജ്, അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ ഒരു അനുഭവം, ഞങ്ങൾക്ക് ഒരാളെ എങ്ങനെയാണ് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് കുറെ നേരം പറഞ്ഞിട്ട് അവസാനം ഞാൻ സമ്മതിച്ചു. ലോറൻസ് ഗിൽബർട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പടമാണ് എന്റെ ആദ്യത്തെ സിനിമ നാദം. അങ്ങനെയാണ് സിനിമാ നടൻ അതെന്താ ഈ നാദത്തില് എന്റെ ക്യാരക്ടർ എന്റെ പേര് ദേവരാജൻ എന്നാണ്. അപ്പൊ ഗൾബർട്ട് അപ്പൊ എന്നെ വിളിക്കുക ദേവൻ ദേവൻ എന്ന് വിളിക്കും. എല്ലാവരും എന്നെ പിന്നെ ദേവൻ ദേവൻ എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ എന്റെ രണ്ടാമത്തെ പടം ആഗ്രഹം എന്നൊരു സിനിമ വന്നു, അതിൽ മേനകയാണ് നായിക. അതിലും പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് യേശുദാസിനെ പോലെ. അന്ന് എനിക്ക് താടി ഉള്ളതുകൊണ്ടാണ്, ചുരുക്കി പറഞ്ഞാല് എന്റെ താടിയാണ് എന്നെ ഒരു സിനിമ നടനാക്കിയെന്ന് പറയാം. മോഡൽ ഓഫ് ദി സ്റ്റോറി അതായിരിക്കും. നമസ്കാരം, ഇന്നിവിടെ ഹോട്ട് സീറ്റിൽ ഞാനാണ് ദേവൻ, ഒപ്പം ഞാനും ശാലിനി. ഹോട്ട് സീറ്റിലല്ല, തൊട്ടപ്പുറത്ത് സീറ്റില്. ഈ റൗണ്ടിന്റെ പേര് 10 കണക്കിന് ഫൺ ആണ് കേട്ടോ. ഇതില് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. റെഡി ആണോ? റെഡി. നമ്പർ 1, എന്റെ ലുക്ക് എനിക്ക് അനുഗ്രഹം മാത്രമല്ല പാരയുമായിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. കൊറോറാഷം മലയാള സിനിമയിലാണോ തെലുങ്കിലാണോ തമിഴിലാണോ? മലയാളത്തിലാണ് കൂടുതൽ. ആരാ പാര വെച്ചിട്ടുള്ള? ഇഷ്ടം പോലെ ആൾക്കാർ. ഒരാള് പറയോ? അയാളെ വേദനിപ്പിക്കണ്ട. മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയോ? മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം. അത് മതി. ശരി, എനിക്കും കിട്ടിയിട്ടുണ്ട് ലവ് ലെറ്റേഴ്സ്. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരും? വീട്ടിലേക്ക് വന്നിരുന്നു. ഇപ്പോ ഈ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് ഇപ്പോഴും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നപ്പോഴാ? ഇന്നലെ. ഇന്നലെ വന്നതിൽ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നേ? ട്രിവാൻഡ്രത്ത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഞാൻ കണ്ടിരുന്നു. ഞാൻ താജ് ഹോട്ടൽ വന്നിരുന്നു, അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങ് റിസപ്ഷൻ നടന്നു പോണു. ഞാൻ നിങ്ങളുടെ കാണാൻ വേണ്ടി ഓടി പിന്നാലെ വരുമ്പോഴേക്കും നിങ്ങൾ കാറ് കയറി പോയി. അപ്പൊ എപ്പ നീ കാണാൻ പറ്റും? ഒരു മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ശരി, സ്ക്രീനിലെ വില്ലത്തരം കണ്ട് റിയൽ ലൈഫിലും എന്നെ പേടിച്ചവരുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ചില പോലീസുകാർക്ക് പേടി തന്നെ. ചില പോലീസുകാർക്ക് അവർക്ക് ഞാൻ കാണുമ്പോഴേക്കും അത് സിനിമയിലൊക്കെ കാണുമ്പോഴുണ്ട്. ഒന്നല്ലെങ്കിൽ വലിയ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടോപ്പ് പോലീസ് ഓഫീസർ ആയിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ഓർക്കുന്നത് ഇയാളൊരു പോലീസ് ഓഫീസർ ആണ്. ഞാൻ പിന്നീടാണ് മനസ്സിലാവുക അയ്യേ എന്ന് തോന്നുന്നു. അങ്ങനെ പറ്റിയിട്ടുണ്ട്. എനിക്കും ചെയ്യണം കോമഡി റോൾസ്? ഇല്ല, എനിക്ക് അറിയില്ല, ചെയ്യാൻ അറിയില്ല. ഇതുവരെ കോമഡി ചെയ്തിട്ടില്ല. എനിക്കും കിട്ടിയിട്ടുണ്ട് ചില പാരകൾ. ഇഷ്ടം പോലെ. അത് മലയാളത്തിൽ തന്നെ? ഈ പാര കണ്ടുപിടിച്ച കേരളത്തിൽ നിന്നാണല്ലോ. ആണല്ലോ അല്ലേ. എപ്പോഴും വരുന്നുണ്ടോ? അതോ 80s ലാണോ 90s ലാണോ 2000s ലാണോ അതോ ഇപ്പോഴാണോ കൂടുതൽ പാര വന്നിട്ടുള്ളത്? കൂടുതൽ പാര 90s. അതുകൊണ്ടായിരിക്കും 18 മാസം സിനിമയിലായിരുന്നു അല്ലേ. ശരി, ജീവിതത്തിൽ ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ 100%. ഏതാ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണോ? വെള്ളം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം. ഞാനും കണ്ടിട്ടുണ്ട് ചില തട്ടിപ്പ് സിനിമാക്കാരെ. ട്രൂ ഓർ ഫാൾസ്? കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എങ്ങനെ ഒരു തട്ടിപ്പാണത്? അല്ല, അവരുടെ സംസാരം അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കാണുമ്പോ തോന്നും. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാശ് തരാതെയോ അങ്ങനെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. അത് പറ്റിപ്പായിട്ട് ഞാൻ കാണാറില്ല. കാരണം വെച്ചാല് ഒരു സിനിമ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ അവസാനം ഡബിംഗ് ആണ് നമ്മളുടെ ലാസ്റ്റ്, നമുക്കൊരു ഗ്രിപ്പ് നമ്മുടെ പണം കിട്ടാനായിട്ട്. ആ സമയത്തൊക്കെ കുറെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, ചേട്ടാ കാശ് ഇല്ല, ഒന്ന് ഡബ് ചെയ്യുന്നു. ഞാൻ ഒന്ന് കാശ് വാങ്ങാതെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ കാശ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്. മറ്റു പല നടന്മാരെയും പോലെ എനിക്കും കിട്ടിയിട്ടുണ്ട് ആളുകളുടെ പിച്ചും മാന്തും നുള്ളും. പിച്ചെന്ന് പറയാൻ പറ്റില്ല, അത് നമ്മളും തൊടുക, കാല് തൊട്ട്, അങ്ങനെയുള്ള ഒരു നല്ലൊരു. ആണോ? പക്ഷെ ഈ മറ്റു സംസ്ഥാനത്തൊക്കെ വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ടേ? അത് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ വലിയ ബഹുമാനാണ്. ശബരിമലയ്ക്ക് പോയപ്പോ എന്റെ അടുത്ത റൂമിലുള്ള ഒരു ആളുടെ ഒരു സെക്രട്ടറി എന്റെ റൂമിലേക്ക് പറഞ്ഞു, സാർ എന്റെ സാറിന് സാറിന് കാണണമെന്നുണ്ട്, ഇപ്പൊ വരട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓ ചേച്ചി ഇപ്പൊ വരട്ടെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവളെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാന് തമിഴ്നാട് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരല്ലേ സാർ, നിങ്ങൾ എന്തിനാ ചോദിച്ചു? യു ആർ ഗ്രേറ്റ് ആക്ടർ, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടപ്പോ ഇവിടെ വന്നാൽ സൗകര്യമായിട്ട് കാണാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആൾക്കാരുണ്ട്. സന്തോഷം. സന്തോഷമല്ലേ.
ശരി, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. ആരോടും പറയാത്തൊരു പ്രണയം എനിക്കുണ്ട്, ട്രൂ ഓ ഫോൾസ്? ഉണ്ട്. ഭാര്യയല്ല, ട്രൂ ഓ ഫോൾസ്? യെസ്. അതെന്നോട് പറയും, ട്രൂ ഓ ഫോൾസ്? ആരോടും പറയാത്തതല്ല, പിന്നെ എങ്ങനെ പറയാ? എന്തിനാ ആ കുട്ടീനെ നമ്മള് ഇതാക്കുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ ആൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് വെച്ചു കൊടുത്താലോ. ആരാന്നൊന്നും പറയണ്ട, പാട്ടിരുന്നോട്ടെ. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ് എം. സ്റ്റാർ ജാം, ശാലിനിയാണ്, കൂടെ ആക്ടർ ദേവൻ. സീൻ കോൺട്രാന്നാണ് കേട്ടോ. റെഡി. ഇപ്പൊ എത്ര വർഷം ഈ സിനിമയിൽ വന്നിട്ട്? 32 ഇയേഴ്സ്. 32 വർഷത്തിനിടയ്ക്ക് ഇഷ്ടംപോലെ സിനിമകള്, അതിൽ ഇഷ്ടംപോലെ വില്ലത്തരവും ചെയ്തിട്ടുണ്ട്, നായകനായിട്ടുണ്ട്, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്തിട്ടുണ്ട്, കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ കൈന്ന് പോയ സീനുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല? ഓ, എന്നാ സീനാണോ? ഓക്കേ, എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. സീൻ മാറ്റി എഴുതൂ. സീൻ കോൺട്രാ. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. കയ്യിന്ന് പോയിട്ടുള്ള റൊമാൻസ് എനിക്ക് തോന്നുന്നത് ഈ മിന്നാമനെ തുടങ്ങിയിട്ട് പാർവതി ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സമയത്ത് ഇങ്ങനെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ദുബായ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞ സാധനം അന്ന് ഇറങ്ങിയ സമയം. ചോക്ലേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരുമ്പോ കിറ്റ്കാറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അവള് തിന്നിട്ടില്ല, കേട്ടിട്ടുണ്ട്. അത് കാരണം ഞാൻ പോയി വന്നു, ഞാനിത് മറന്നുപോയി, ഇത് വാങ്ങാൻ മറന്നുപോയി. തിരിച്ച് ലൊക്കേഷനിൽ വന്നപ്പോ ആദ്യം പാർവതി കൈ നീട്ടപ്പോ എനിക്ക് മനസ്സിലായി, അയ്യോ മറന്നുപോയി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി പോയി, അയ്യോ ഇത് നമ്മള് കൊണ്ടു. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അത് കൈവിട്ടു പോയി. അപ്പൊ നമ്മളുടെ, അതായത് ഞാൻ റൊമാന്റിക് അല്ലായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥമല്ല ഇത്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. ജീവിതത്തിലെ അൺറൊമാന്റിക് ആണെന്ന് മനസ്സിലായി. ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിയെ ആവശ്യപ്പെട്ട സാധനം ഞാൻ മറന്നിട്ട് വരുമ്പോ, അല്ലെങ്കിൽ അതല്ല നമ്മൾ ആദ്യം ദുബായിൽ ഇറങ്ങി ആദ്യം ചെയ്യേണ്ടത് വാങ്ങി വെക്കും. സത്യം, ഞാനത് മറന്നുപോയി. ഇപ്പോഴും പാർവതി എന്നെ കണ്ടു കഴിഞ്ഞാല് കൈ നീട്ടും. അന്നത്തെ ആ ചമ്മൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, പാർവതി കാണുമ്പോ കൈ നീട്ടല്ലേ എന്ന് പറഞ്ഞു. എന്റെ കയ്യിലില്ല. ഇതുപോലെ അരിമുറുക്കിയ സീൻസ് ഉണ്ടായിട്ടോ? ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടിട്ടുള്ളത്. പഞ്ചാഗ്നിയില് അധ്യാപകൻ അല്ലേ, അധ്യാപകനായിട്ട്, അതായത് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത്, മുട്ടുസൂചി നഖത്തിലും ലാത്തി ഗർഭപാത്രത്തിലും കയറിയപ്പോഴും കരയാത്തവളെ നീ കരയിച്ചു എന്നുള്ള ഡയലോഗാണ്. എനിക്കിത് വന്ന് ആകെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇത്രയും സിമ്പിൾ ഡയലോഗ് ആണോ? ഞാൻ വിചാരിച്ചു സിമ്പിൾ ഡയലോഗ് എനിക്ക് പറ്റുന്നില്ല, അല്പം നെർവസ് ആവുമല്ലോ. രണ്ടു മൂന്ന് ടേക്ക് കണ്ട് കിട്ടാണ്ടാവുമ്പോ നമ്മള് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ആൾക്കാരൊക്കെ നിക്കല്ലേ, ചമ്മി നാശമാവുകയാണ്. അപ്പൊ എം ടിയുടെ ഡയലോഗ് ആയതുകൊണ്ട് മാറ്റാനും പറ്റില്ല. അങ്ങനെ തന്നെ പറഞ്ഞല്ലേ, അത് തന്നെ പറഞ്ഞു. കാരണം സാർ എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാം, ജയ് ശ്രീറാം, ജയ് 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 ആഞ്ചന, ഓം ഷീം ഷീം ക്ലാം. Come on, start camera. അങ്ങനെ പറഞ്ഞു ചെയ്തു. അതുപോലെ ആരണ്യകത്തിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ക്ലൈമാക്സില് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടി ഓടി വന്നിട്ട് പോലീസ് എന്നെ സറൗണ്ട് ചെയ്തിട്ട് എന്നെ പിടിക്കാൻ പോവാണ്. അപ്പൊ ഈ പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് രക്ഷപ്പെട്ടു പോകണം. അരുൺ സാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാല്, താൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അതായത് ഈ സീൻ താൻ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും എം ടിയുടെ മുമ്പില് എന്റെ മാനം. തന്നെ ഇതിനകത്ത് കൊണ്ടുപോകുന്ന ഞാനാണ്, എം ടി വേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ ചെയ്തോളൂ. ഇത് പറയുമ്പോൾ കൂൾ ടെൻഷനായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ കുട്ടിക്ക് അത് നിങ്ങൾക്ക് ആ കുട്ടിയോടും ആ കുട്ടി നിങ്ങളോട് എന്താണ് വികാരം, ലവ് ആണോ, സഹോദര സ്നേഹമാണോ, വെറും എഫക്ഷൻ ആണോ, കടപ്പാടാണോ, ഒന്നും നമുക്കറിയില്ല. അപ്പോ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടി ഓടി വന്നിട്ട് പറയാണ് പോലീസ് വരുന്നു, നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ എം ടി എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ കുത്തു 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 കുത്ത്, ഞാൻ കുത്തു 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 കുത്ത്, ഞാൻ. വേറൊരു ഡയലോഗേ ഇല്ല. നമുക്ക് കുറച്ച് ഡയലോഗ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വരുത്തായിരുന്നു, കടപ്പാടും ലവും ഒക്കെ വരുത്തായിരുന്നു, ഒന്നുമില്ല. ഞാൻ കുത്തു കുത്തു കുത്ത്, ഞാൻ കുത്തു കുത്തു കുത്ത്, ഞാൻ. ഞാൻ പറഞ്ഞു, സാറെ ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ തന്റെ ഫേസിൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ വരണം, ലവ് ആണോ, കടപ്പാടാണോ, നന്ദിയാണോ, സ്നേഹമാണോ, അതൊക്കെ വരണം. ഞാൻ എന്ന് മാത്രമല്ല സാധനമുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയൊന്നും നടന്നല്ലോ ഞാൻ, സാറേ താൻ ശ്രമിക്കടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രമിച്ചു, ആദ്യത്തെ ശരിയല്ല, രണ്ടാമത്തെ ടേക്ക്. ഞാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ എന്താ പറയാ? അപ്പൊ എന്നോട് രണ്ടാമത്തെ ചെയ്തപ്പോ, തനക്കിത് പറ്റും, ഒന്നും ട്രൈ ചെയ്യാം നമുക്ക് അല്ലേ. ഞാൻ പറഞ്ഞു, ഒന്നും ട്രൈ ചെയ്യാം, ഞാൻ എന്തോ ഒപ്പിച്ചു, നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാം, അപ്പൊ ശരിയാവും. ജയ് ശ്രീറാം, ജയ് ആഞ്ജന, പറയാ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഞാൻ അങ്ങോട്ട് ചെയ്തു. അപ്പൊ എന്നെ താൻ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ എം ടിയുടെ മുമ്പിൽ പോയി മാനം പോയേനെ എന്ന് പറയുന്നൊരു അനുഭവം. അത് വലിയൊരു അനുഭവമായിരുന്നു. അതൊരു പോയിന്റ് ആട്ടോ, ആ സിനിമ കണ്ട ഇപ്പോഴും നമുക്ക് മനസ്സിലാവില്ല നിങ്ങൾ തമ്മിലുള്ള എന്ത് വികാരം എന്നുള്ളത്. ഇല്ലില്ല, അറിയില്ല, അറിയില്ല. കറക്റ്റ്. ഒരു കാര്യം ചെയ്യാം, ആരണ്യകത്തിൽ എന്നെ പാട്ട് കേട്ടല്ലോ. ഇന്ന് സ്റ്റാർ ജാമിൽ സാലിനിയുടെ കൂടെ ഞാനാണ് ദേവൻ.
മലയാളത്തില് 200+ ചിത്രം ചെയ്തതിന് ശേഷമല്ലേ തെലുങ്കിലേക്ക് പോയത്? എങ്ങനെയാ ശരിക്കും തെലുങ്കിലേക്ക് ഇപ്പൊ കോൾ കിട്ടിയത്? ഞാനൊരു നായസാബ് എന്നൊരു പടം, ആ പടം എന്ന് പറഞ്ഞാൽ വലിയ സക്സസ്ഫുൾ ഫിലിമാണ്. അതിലത്തെ വില്ലനാണ് ഞാൻ. ആ പടത്തിന്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോ തമ്പി കണ്ടെന്നാനെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹം പടം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ഓഫ് ദേവൻ കാലക്കിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ടുള്ള ദേവനാണ് കേട്ടോ. അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ ഒരു ഇടുത്തിയ വന്നു, കാരണം ഇത് ഇതിന്റെ ടോപ്പ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പാരയായിട്ട് മാറും എന്നുള്ളതാണ് എന്റെ ഒരു പേടിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നായർ സാബിന് ശേഷം എനിക്കൊരു 18 പടങ്ങളില്ല, നോ ഫിലിംസ്. അപ്പോ ഫോൺ വിളിച്ചിട്ട് നമ്മൾ കാത്തിരിക്കും, ഒരു റിംഗ് കാത്തിരിക്കാൻ വേണ്ടി. ആരും വിളിക്കുന്നില്ല, ഒറ്റ പടങ്ങൾ എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഒരു ഫൈൻ മോർണിംഗ് ആണ് ഒരു കോൾ വന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ആ കോള് പറഞ്ഞാൽ കോദണ്ഡരാമ റെഡ്ഡി സാർ പടം ഡയറക്ട് ചെയ്യുന്നു, ബാലകൃഷ്ണയാണ് ഹീറോ, അതിലത്തെ മെയിൻ വില്ലൻ ക്യാരക്ടർ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, കാരണം ഇവിടെ പടമില്ലല്ലോ, ഇനിയിപ്പോ അവിടെയെങ്കിലും പോയി രക്ഷപ്പെടാന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെല്ലുന്നു, അങ്ങനെ എന്നെ അത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് ഡയറക്ടറെ കാണിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇതാണ് ദേവൻ വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം, വില്ലനോ? ഏത് ക്യാരക്ടർ? മെയിൻ വില്ലൻ, നെഹ്റു ക്യാരക്ടർ. ഇത് എന്നെ ഒന്നുകൂടി നോക്കി, പിന്നെ ഇത് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത കോ ഡയറക്ടർ എടുത്ത് നിറച്ച് ഫയറിംഗ്, തെലുങ്കിൽ ഫയറിംഗ്. തന്റെ മുഖത്ത് കണ്ണിലൂടെ മനുഷ്യ, ഇയാളൊക്കെയാണ് വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്, ഇതിന് ഇയാളെ കൊണ്ടുവന്ന ഇവിടെ. അപ്പൊ എനിക്ക് ഒന്ന് ഒറ്റ വാക്ക് മനസ്സിലായത് സോഫ്റ്റ് ഫേസ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇയാൾ, കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ നിൽക്കണം ഇയാളുടെ മുമ്പിൽ, വേരോടിയ പോലെയാണ്, കാല് പൊക്കിയിട്ട് കാല് പൊങ്ങുന്നില്ല, ഫിക്സ്ഡായി. പിന്നെ എനിക്ക് തോന്നിയത് എനിക്ക് എന്റെ അമ്മയെ കാണണം, അയ്യോ എനിക്ക് എന്റെ അമ്മനെ കാണണം, ഭയങ്കര ഹോം സിക്നെസ് ആയി. കരഞ്ഞു വെച്ചാല് കണ്ണെന്നൊക്കെ നിറഞ്ഞിട്ട് എന്റെ അമ്മേനൊക്കെ ഓർത്തു അമ്മ. അങ്ങനെ ഇതിന്റെ കോഡായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്ക് സിനിമ വേണ്ട, ഇത് എന്നെ ഒന്ന് എയർപോർട്ടിൽ വിട്ടിട്ട് അതിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോയിക്കൊള്ളാം. ഇല്ല സാർ, നിങ്ങൾക്ക് ഉക്കാരുങ്ക സാർ, പടയിൽ പാത്രക്ക് ഉങ്ങളാൾ പെണ്ണ മുടിയും, ഭാഷയൊന്നറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ബാലകൃഷ്ണൻ വന്നു, എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്, കാരണം ഷൂട്ടിംഗ് നടക്കുന്നില്ല, ഷൂട്ടിംഗ് എല്ലാം ഓഫ് ചെയ്തിരിക്കുക. ഡയറക്ടർ പറഞ്ഞു കാണും, ഇയാളെന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണ്, മെയിൻ ക്യാരക്ടറാണ്, അത് മാത്രമേ ഒരു ലിവിംഗ് വില്ലൻ ആണ് നമ്മൾ ഇയാൾ കാണിക്കുന്നത്. ഓൾറെഡി ഇങ്ങനെ ഒരു ഡോൺ ഉണ്ടല്ലേ, ഡോൺ ഉണ്ട്, അത് വിജയവാഡയിലുള്ള വലിയ ഡോൺ ആണ്. ഇതിന് സംശയം തീർക്കാൻ വേണ്ടിട്ട് ബാലകൃഷ്ണൻ എന്റെ റൂമിലേക്ക് വന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ആ നാടുവാഴികളിൽ അഭിനയിച്ചത്? ജുബ് ഇട്ടിട്ട് മീശ വരച്ചിട്ട് ഷോർട്ട് ഹെയർ ആയിട്ട്. അപ്പൊ ഞാൻ തന്നെയാണ്. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? അപ്പോഴും ഡയറക്ടർ കൺവിൻസ്ഡ് ആയില്ല, നമുക്ക് ഒരു ചെറിയൊരു സീൻ എടുത്തിട്ട് ഇയാളെ വിടാം എന്ന് അവർ തീരുമാനിച്ചു. 1.5 ഡയലോഗ്, അപ്പോഴേ എന്റെ വായിൽ വെള്ളമൊക്കെ പറ്റി, ആകെ പ്രശ്നം നെർവസ് ആയി, മുട്ട് തമ്മിൽ ഇങ്ങനെ ഇടിക്കുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം. കോശമൊക്കെ ഇട്ടിട്ട് ഡയറക്ടർ കാണിക്കും കൊണ്ടുപോയി. അപ്പോഴും ഇയാൾ എന്നെ നോക്കാണ്ട് എന്നെ കൈകൊണ്ട് ഓക്കെ 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 എന്ന് പറയും. അവഗണനയുടെ മാക്സിമത്തിൽ നിൽക്കാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ടെൻഷനായി, ഷോർട്ട് റെഡിയായി. അപ്പൊ ഒരു കാറ് വരും, രണ്ട് പൈലറ്റ് ബോഡി ഗാർഡ്സ് മുമ്പിൽ പോകും, അവർ നിർത്തി ഓടി വരും, എന്റെ കാർ ഡോറ് തുറക്കും, അവിടുന്ന് ക്യാമറയാണ്, അവിടുന്ന് ഡയലോഗ് തുടങ്ങണം. ഫസ്റ്റ് ടേക്കിൽ ഞാൻ ഇറങ്ങിയപ്പോ എന്റെ വായന്ന് ഒന്നും വരുന്നില്ല, എന്റെ നാവ് വടി പോലെയായി, ഒരു തുള്ളി വെള്ളമില്ല, ബബ ബബ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക്. മുട്ടങ്ങനെ ഇടിക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ടേക്ക് ടു, മൂപ്പര് പറഞ്ഞു, ടേക്ക് ടു, ഇതേപോലെ തന്നെ ഒന്നും വരുന്നില്ല. അപ്പൊ ഞാൻ ഈ സീറ്റിലിരുന്നിട്ട് ഡയലോഗ് പേപ്പറൊക്കെ വായിച്ചിട്ടൊക്കെയാണ് ഞാൻ ലാസ്റ്റ്. നമ്മൾ ഈ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളൊരു എല്ലാം കൂടിയിട്ട് ഒന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും അവിടെ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെ തൊട്ടു മുമ്പ് ഓക്കെ എന്ന് വെച്ചിട്ട് ഉള്ളിൽ കയറി എഴുതുമല്ലോ. അതേപോലെ ഞാനിത് ഈ കാറ് വന്ന് നിൽക്കുന്നത് വരെ നോക്കി 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 അവിടെ എത്തും, ഇത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ. രണ്ടാമത്തെ ടേക്കും ഇതേപോലെ കുളമായി. മൂന്നാമത്തെ ടേക്ക് കാർ റിവേഴ്സ് ചെയ്ത് പോവാണ്. ഞാൻ പറഞ്ഞു, ജയ് ആഞ്ജനേയ, ജയ് ശ്രീറാം. എന്റെ കയ്യിലിരുന്ന പേപ്പർ ഞാൻ അങ്ങോട്ട് കീറി വലിച്ചിടറ്റേറ സ്ക്രിപ്റ്റ്. എനിക്കിത് വേണ്ട, എന്നെ ഇവിടുന്ന് മാനം മര്യാദയോട് കൂടിയിട്ട് എന്നെ ഇവിടുന്ന് കയറ്റി വിടാനുള്ള, അത് മാത്രമേ ഉള്ളൂ എനിക്ക്, വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നു. പിന്നെ വണ്ടി നിന്നു, ഇറങ്ങി. അത് ഏതോ ഒരു ചൈതന്യം എന്റെ മനസ്സിൽ വന്ന് എന്റെ നാവിലൂടെ ആ ഡയലോഗ് പറഞ്ഞത്. ഫുൾ ഡയലോഗ് പറഞ്ഞു, 1.5 പറഞ്ഞു. ഡയലോഗ് പറയില്ല മാത്രല്ല, ചില ആക്ഷൻസ് ഉണ്ട് അതിനകത്ത്. അതായത് ഭഗവന്തോട് വന്തിറങ്ങി ആയുർവേദ റസ്തേ നാക്കു ആറോ വില റസ്താരു, എന്റെ ജീവിതത്തില് ഓർമ്മയുള്ള ഒരേ ഡയലോഗ് അത് മാത്രമല്ലോ. അന്ന് അങ്ങനെ പഠിച്ചതാണ്. ഇതുപോലെ ഞാൻ 10th പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല. ആ അയ്യോ, ഒരു രക്ഷയില്ല. അത് ഇന്ന് ഞാൻ എവിടെ വെച്ചാലും ഞാൻ പറയും. ഷോർട്ട് കഴിഞ്ഞു, ഞാൻ ഇങ്ങനെ നടക്കാണ്. പെട്ടെന്ന് രമേശദേവൻ തിരിഞ്ഞു നോക്കിയപ്പോ ഡയറക്ടർ എന്റെ അടുത്തേക്ക് വരാണ്. വന്നിട്ട് ഷേക്ക് എന്നിട്ട് വെൽക്കം ടു തെലുങ്ക് ഇൻഡസ്ട്രി. ഓ മൈ ഗോഡ്! അപ്പോഴെനിക്ക് തോന്നി അമ്മേനെ കാണുന്നത്. അപ്പോഴും എനിക്ക് എന്റെ ഈശ്വര അമ്മക്കെ, അമ്മയുടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടാവല്ലോ, പിന്നെ രക്ഷപ്പെട്ടല്ലോ. എന്നാലേ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ആ വലിയ എൻട്രി തന്ന സിനിമയില്ലേ ധർമ്മക്ഷേത്രം, അതിൽ എന്റെ പാട്ട ഇനി വരുന്നത് ഉള്ളി ഓൺ ക്ലബ് എഫ് എം സ്റ്റാർ ജാം. കൂടെ ഞാൻ ശാലിനി, എന്റെ കൂടെ ആക്ടർ ദേവൻ, ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. അധികം ഒന്നും ആരോടും പറയാത്തൊരു ലോഡ് കഥകളുമായിട്ടാണ് കേട്ടോ ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ നിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ ഹോട്ട് സീറ്റില് ഗസ്റ്റിന്റെ പേര് പറഞ്ഞില്ലേ? നമസ്കാരം, ഞാൻ ദേവനാണ്. ഞാൻ
തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബാലയ്യയുടെ ഒരു സിനിമ വന്നിരുന്നു. അതിലെ മെയിൻ വില്ലനായിട്ട് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയ കഥയെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സിനിമയിലെ മെയിൻ വില്ലനെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലേ? ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ? അതെ അതെ. ഈ പടം റിലീസ് ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയാണ്. എയർപോർട്ടിന്റെ ഔട്ട് സൈഡ് വന്നിട്ട് ഒരു 4 വൈറ്റ് അംബാസഡർ കാറുകൾ വന്ന് സ്പീഡ് വന്ന് നിന്നു. നടുക്കത്തെ കാറിൽ നിന്ന് ഒരു സുന്ദരനായ ഒരാള്, അല്ല ചോദിക്കട്ടെ, ഈ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് അവിടെ ഡോൺ വരുന്നത്? കുറെ കാറുകളുടെ അകമ്പടിയുടെ പിന്നെ അതല്ലേ, ഞാൻ അന്തപ്പെട്ടു പോയി. ഇതെല്ലാം ബോഡി ഗാർഡ്സ് ആണ് അയാളെ, മനസ്സിലല്ലേ? ഇയാൾ ഇറങ്ങി, അതിന്റെ ഒപ്പം തന്നെ ഒരു വയസ്സ് തികയാത്ത ഒരു ബേബിനെ എടുത്തിട്ട് ഒരു സ്ത്രീ, നല്ല സുന്ദരിയായ ഒരു സ്ത്രീയും വന്നിട്ട് ഇവിടെ ഇറങ്ങി. ഇവര് വന്ന ഉടനെ ഹോൾ എയർപോർട്ട് അങ്ങോട്ട് ഇളകി മറിയാണ്. എയർപോർട്ട് മാനേജർ ഓടി വരുന്നു. അപ്പൊ അവിടുത്തെ പ്യൂണും അവിടുത്തെ എല്ലാവരും വന്നിട്ട് ഇയാളെ എടുത്ത് വന്നിട്ട് സാർ സാർ ആനയിക്കാണ്. അങ്ങനെ വി ഐ പി ലോഞ്ചിലേക്ക് കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചല്ല മന്ത്രിമാർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഫ്ലവേഴ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു, ഇയാൾ ആരാ? തെരിയാ നെഹ്റു സാർ. ഞാൻ പറഞ്ഞു, ഈശ്വര, ഞാൻ അഭിനയിച്ച ഒരാളുടെ റിയൽ റൂമാണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇയാളൊന്ന് നേരിട്ട് കണ്ടാലോന്ന് വെച്ചു, ഒന്ന് പരിചയപ്പെടാനായിട്ട്. നല്ല ഹാൻസമാണ്. ഞാൻ വെച്ച അതേപോലത്തെ കണ്ണാടി ഇയാൾ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇവർ അതേപോലത്തെ വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ ബ്രോഡ് ആയിട്ടുള്ള കണ്ണാടി, ഒരു ജുബ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ വി ഐ പി ലോഞ്ചിന്റെ മുമ്പിൽ 4 പേര് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് 4 പേര് നിൽക്കുന്നത്. ഈ 4 പേരുടെ കയ്യിലും ക്യാഷ് ബാഗ് ഉണ്ടല്ലേ, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സിന്റെ ഓണർ പറയാണ്, ഫ്ലവേഴ്സിന്റെ ഷോപ്പിന്റെ ആൾ പറഞ്ഞു, ആ 4 ബാഗിനകത്തും ഗണ്ണാണ്, ആവശ്യം ഈ മാത്രം എടുക്കുള്ളൂ അവർ അതിനുവേണ്ടിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇദ്ദേഹത്തെ കാണാൻ പറ്റുമോ? അയ്യോ എന്താ, ഞങ്ങൾ പോകാം. അവിടെ പോയി കാണാൻ തോന്നി. ഞാൻ പോയി, ഇയാൾ എന്നെ കണ്ടോണ, ധർമ്മക്ഷേത്ര ആക്ടർ. ഞാൻ പറഞ്ഞു, അതെ. മൂപ്പരകത്ത് പോയി ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, അയ്യാ വിളിക്കുന്നുണ്ടെന്നാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു, എന്നെ കണ്ടപ്പോ മുമ്പ് എഴുന്നേറ്റ് നിന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ ആ സിനിമ കണ്ടിരുന്നു, അതിൽ ഏറെക്കുറെ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ചില സ്ഥലത്തൊന്നും നിങ്ങൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. അപ്പൊ എനിക്ക് പേടി, ഞാനിപ്പോ എനിക്കറിയില്ലല്ലോ ഇയാള്. അയ്യോ 4 കണ്ണപ്പുറത്തേ കണ്ട പറ്റും. പക്ഷെ നിങ്ങൾ കറക്റ്റാണ്, നിങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് അത് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം അവിടെയൊക്കെ എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേ പരേഡിന് അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒക്കെ വിജയവാഡ ഇയാളുടെ ഭാഗത്ത് ഫ്ളാഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഇയാളാണ്. നോ മിനിസ്റ്റേഴ്സ്, നോ IAS ഓഫീസേഴ്സ്. അത്ര പവർഫുൾ ആണ്, എല്ലാം ചെയ്യാ. അതൊക്കെ കറക്റ്റാണ്. പിന്നെ നിങ്ങളൊരു സ്ഥലത്ത് മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു സ്ത്രീനെ തല വെട്ടുന്ന ഒരു സീനല്ലേ, അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഈശ്വര, ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, ഡയറക്ടർ പറയുന്ന പോലെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, അതർവൈസ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ് ഫിലിം. അങ്ങനെ ഞാൻ ചെയ്ത കഥാപാത്രത്തിന്റെ റിയൽ ലൈഫ് ഹീറോ ഞാൻ കണ്ടു, റിയൽ ലൈഫ് വില്ലൻ. ഇതിപ്പോ തെലുങ്കിലെ വില്ലനെ കുറിച്ചല്ലേ പറയണേ, തമിഴിലും കമൽഹാസൻ ഒഴികെ ബാക്കി എല്ലാവരും വില്ലനായി, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈ രജനീകാന്തിന്റെ വില്ലനായപ്പോ വധഭീഷണി വരെ കിട്ടിയിരുന്നു ഭാഷയിൽ. വധഭീഷണി കുറെ തെറി കിട്ടി. രജനീകാന്തിന്റെ വില്ലൻ ആരായാലും വധഭീഷണി കിട്ടുന്ന ഭാഷയിലെ വില്ലനായത്. ഉദയൻ തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്തത്. ഉദയൻ തിയേറ്ററിൽ ഞാൻ ഇതെല്ലാം കാണാന്ന് വെച്ചിട്ട് ഞാൻ ചെന്നു. അപ്പൊ ഞാൻ ഉണ്ടെന്നെല്ലാം അങ്ങനെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് താഴെന്ന് ഞാൻ ബാൽക്കണിയിലിരിക്കണേ, ഓ തമിഴില് തെറി കേട്ടിട്ട് ഞാൻ കേൾക്കാത്ത കുറെ തെറികള്. എന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞു വിളിച്ചത്. അപ്പോ മാനേജർ പറഞ്ഞു, ഈ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് സാർ ഇറങ്ങി പോണ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ തിയേറ്റർ ഒക്കെ തല്ലുപിളിക്കും എന്ന് പറഞ്ഞ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് പോകാൻ സാധനം. അപ്പൊ ഇവര് ക്ലൈമാക്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെയായിരിക്കും. ഈ സോഫ്റ്റ് ഫേസ്ഡ് വില്ലനെ തിയേറ്ററിൽ മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത സിനിമ ഇല്ലേ ഭാഷ, അതിലെ പാട്ടങ്ങൾ കേട്ടാലെന്നാ. ഓൺലി ഓൺ ക്ലബ് എഫ് എം സ്റ്റാർ ജാം, ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ ഇന്നത്തെ ഗസ്റ്റ് ആക്ടർ ദേവന്, ഇന്നത്തെ ഹോസ്റ്റ് അതായത് ഞാൻ ശാലിനി, കൊടുക്കുന്ന റൗണ്ടിന്റെ പേരാണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. തമിഴ്നാട് പൊളിറ്റിക്സിൽ ഞാൻ ഇറങ്ങിയാൽ, ഇലക്ഷന് മത്സരിച്ചാൽ ഡാഷ് ആവും എന്റെ പാർട്ടി ചിഹ്നം. വീട്, ഹൗസ്. ഓക്കെ, വൺ ഓഫ് ദി ബേസിക് നീഡ്സ് അല്ലേ? ബേസിക് നീഡ്സ്. കേരളത്തിൽ ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഡാഷ് ആണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ അത് ഡാഷ് ആണ്. വെള്ളം. അതായിരിക്കും ആദ്യത്തെ സിനിമയ്ക്ക് വെള്ളം എന്ന് പേരിട്ടത്. എന്നെ പറ്റി അധികം ഗോസിപ്പുകളൊന്നും കേൾക്കാറില്ലെങ്കിലും ഞാൻ തന്നെ കേട്ട് ഞെട്ടിയ കാര്യം ഡാഷ് ആണ്. ഞാൻ കോൺഗ്രസിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഡൽഹി വെച്ചിട്ട് സോണിയാഗാന്ധിനെ ഞാൻ പോയി കണ്ടിരുന്നു. 5 നിമിഷമാണ് അവർക്ക് എനിക്ക് തന്നത്. ഞങ്ങളുടെ കോൺവെർസേഷൻ 40 മിനിറ്റ് നേരം വലിഞ്ഞുപോയി, 1-to-1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോ ദേവൻ കോൺഗ്രസിലേക്ക് ചേർന്നു. അതെ, എന്നെ ഞെട്ടിച്ചു തുടങ്ങി. ഞാനിന് വേണ്ടി പോയതല്ല. അപ്പൊ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും, ഇപ്പൊ കോൺഗ്രസ് ചേർന്നു അല്ലേ, ഇവർ പണ്ടത്തെ ഇത് നോക്കിയിട്ട് പറയുന്നത്.
അതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോനെ കുറിച്ചുള്ള 9 പേജ് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. ഡാഷ് എനിക്ക് പേടിയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ളത് ആനയാണ്. ഞങ്ങൾ വെള്ളത്തിന്റെ ഷൂട്ടിങ്ങിന് ഗുരുവായൂർ ആനക്കോട്ട, അവിടെ നിറച്ച ആനകളാണല്ലോ, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. പെട്ടെന്ന് അവിടെ ഒരു ആന ഇടഞ്ഞു. അപ്പൊ കെ ആർ വിജയ സുമലതയൊക്കെ ഉണ്ടായിരുന്നു, അവര് മേലെ നിന്നിട്ട്, ഞാൻ താഴെയായിരുന്നു, പടിപ്പടിയിലായിരുന്നു, അകത്തിരിക്കായിരുന്നു. അപ്പൊ ചെറിയൊരു ഡോർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവൻ ഈ ആന ഓടിപ്പോകുന്നു, ഒരു യൂണിറ്റ് വാൻ മറച്ചിടുന്നു, റിഫ്ലക്റ്റഡ് എടുത്തിട്ട് ഒറ്റ ഏറിയിരുന്നു, പട്ടം പറക്കണവരെ അങ്ങനെ പോയി. പിന്നെ പാപ്പമാരെ ഓടിക്കുന്നു, അങ്ങനെ ഓടി ഓടി. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നോക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ആനയുടെ കണ്ണും എന്റെ കണ്ണും തമ്മിൽ ഇങ്ങനെ, അപ്പൊ എനിക്ക് ധാരണ ഈ ആന എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, കറക്റ്റ് ആയിട്ട് എന്നെ നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു അടുത്തത് ഇപ്പൊ ഇത് ചവിട്ടി തുറക്കുന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ വിറയ്ക്കാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോ അവൻ അങ്ങോട്ടും കിടക്ക് നോക്കി ഒറ്റവട്ടം അങ്ങോട്ട് ഓടി ഓടിപ്പോയി. ഇതിൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാല്, ഞാൻ കാണുന്ന ഒരു സീനുണ്ട്, കെ ആർ വിജയും സുമലതയും കൂടെ ഓടുന്നതാണ്. ഭയങ്കര ചിരി വന്നതെന്ന് വെച്ചാല്, ഈ സാധാരണ കെ ആർ വിജയ എപ്പോഴും അന്നതട ഇങ്ങനെ നടക്കുള്ളൂ, പതുക്കെ നടക്കും, ഇങ്ങനെയൊക്കെ 1-2 നടക്കുള്ളൂ. ആ കെ ആർ വിജയ ജീവനും കൊണ്ട് ഓടുന്നത് ഞാൻ കണ്ടു. ഒരു വൃത്തികെട്ട ഓട്ടം, സുമലത അതിലും വലിയ വൃത്തികെട്ട ഓട്ടം. അപ്പൊ സുന്ദരികളായ രണ്ടുപേര് ജീവനും കൊണ്ട് ഓടാണല്ലോ, അപ്പൊ ഈ അന്ന നട പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇത് കാണുന്നുണ്ട്, പിന്നെ ഞാൻ ആന നോക്കുന്നു, പിന്നെ ഇത് നോക്കും. അപ്പൊ ഇതിന് എനിക്ക് ഭയങ്കര കൂടുതൽ അട്രാക്ഷൻ ഇവരുടെ ഓട്ടമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിനെ കാണുമ്പോ ഒക്കെ പറയും, നീ ആ കാര്യം മാത്രം എന്റെ അടുത്ത് പറയരുത്. ഞാൻ ചേച്ചി ചേച്ചി അന്ന നടക്കെ പോയില്ലേ, വൃത്തികെട്ട ഓട്ടം എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലേ. ഡാഷ് ആണ് സിനിമയിൽ നിന്നും ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. സ്വന്തം കാര്യം സിന്ദാബാദ്, അതല്ലാതെ സിനിമയിൽ വേറൊന്നുമില്ല. ഡാഷ് ആണ് എന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. മൈ കമ്മിറ്റ്മെന്റ്. ഡാഷ് ആണ് എന്റെ വീക്ക്നെസ്. ഏറ്റവും വലിയ വീക്ക്നെസ് എനിക്ക് ഓരോരുത്തരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഭയങ്കര പ്രശ്നം. സിനിമയിൽ എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത രണ്ടു പേർ ഡാഷും ഡാഷുമാണ്. നസറുദ്ദീൻ ഷാ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നു. പിന്നെ എനിക്ക് ഓഫ്കോഴ്സ് അമിതാഭ് ബച്ചൻ. കണ്ടിട്ടുണ്ടോ രണ്ടുപേരെ? ഞങ്ങള് ഒരിക്കൽ വാഹിനി സ്റ്റുഡിയോയില് വെച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമിതാഭ് ബച്ചൻ അവിടെ ഷൂട്ട് നിൽക്കണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മേക്കപ്പ് റൂമിന്റെ അവിടെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് മൂപ്പര് ഇങ്ങനെ നടന്നു വരികയാണ്, യു വർക്ക് ഫോർ മലയാളം ഫിലിംസ്? യെസ് സാർ. ഓ ഗ്രേറ്റ്. മൂപ്പര് പോയി. അതാണ് ഒരു ഡയലോഗ്. ഡാഷിന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് രജനീകാന്ത്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഇ വിൽ നോട്ട് ഇന്റർഫിയർ. ഈഗോ ഉണ്ടോ? ഈഗോ ഇല്ല. ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു നായകനായിട്ട് രണ്ടുപേരെ ഞാൻ കണ്ടുള്ളൂ, ഒന്ന് അരവിന്ദ് സ്വാമി ആൻഡ് രജനീകാന്ത്. ഡാഷിനെ പോലെ പകരം വെക്കാൻ ആളില്ലാത്ത ഒരാളെ ഒരു ലാംഗ്വേജിലും ഞാൻ കണ്ടിട്ടില്ല. രജനീകാന്ത്. രണ്ട് ചോദ്യത്തിന് രജനീകാന്ത് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് രജനീകാന്തിന് ഒരു പാട്ട് കേട്ടാലോ. ഇതിപ്പോ മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി പോയാലും പൊതുവായിട്ടുള്ളൊരു വിശേഷണമുണ്ട്, ഈ നടന് സുന്ദരനായ വില്ലൻ. ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ ഇന്ന് എന്റെ ഗസ്റ്റ് ഞാൻ ശാലിനി, എന്റെ കൂടെ ഇന്നിവിടെ ഹോട്ട് സീറ്റിൽ ഞാനാണ് ദേവൻ. യു ആർ അണ്ടർ അറസ്റ്റ് ഈ റൗണ്ടിന്റെ പേര്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരണം. സമ്മതിച്ചോ? റെഡി. ഓക്കെ. മലയാള സിനിമയിൽ ഇപ്പോഴും മോഹൻലാൽ മമ്മൂട്ടി സ്തുതിയുണ്ട്. 100% അവര് സ്തുതിക്കേണ്ടവര് തന്നെയാണ്. അവര് ഹൈലി ടാലന്റഡ് ആണ്. അവരുടെ ഉയർച്ച, അവരുടെ സ്ഥാനങ്ങളൊക്കെ സ്തുതിക്കേണ്ടവർ തന്നെയാണ്. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിനും ഇങ്ങനെ ഓവറായിട്ട് അവർക്ക് തന്നെ നാണം വരുന്ന തരത്തിലുള്ള സ്തുതിപാഠകന്മാരുണ്ട് നമുക്ക്. അത് കാണുമ്പോൾ അവർക്ക് തന്നെ നാണാവും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ലാലിന്റെ കൂടെ അഭിനയിക്കാൻ പോകുന്ന നായികമാര് അല്ലെങ്കിൽ അഭിനയിക്കാൻ പോകുന്ന ആണുങ്ങള് അവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ കുറെ സ്തുതി പാടി കഴിഞ്ഞാൽ അവർക്ക് ചാൻസ് കിട്ടുന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. അത് അഭിനയിക്കാൻ അറിയണം. അറിയണം. അവരങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത് ഇങ്ങനെ എങ്ങനെയാണ് ലാലേട്ടൻ നടത്തും. ലാലേട്ടൻ്റെ പിന്നെ ലാലേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഷോട്ട് എടുക്കുന്നത് വരെ വളരെ ജോളി ആയിട്ട് നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞ ആളും വേറെ ആളാവും. ആ സ്പോണ്ടേനിയസ് ആയിട്ട് വേറെ ആളാവുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്ന അത് തന്നെയാണ്. ഈ മലയാള സിനിമയിൽ പ്രൊഡ്യൂസർ ആയിട്ടാ വന്നേന്ന് പറഞ്ഞു. അതിനുശേഷം സപ്പോർട്ടിംഗ് റോൾസ് ചെയ്തു, നായകനായി, പിന്നെയാണ് വില്ലനായത്. അപ്പൊ ഓൾ ഓഫ് എ സഡൻ വില്ലനായിട്ട് വന്നപ്പോ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നായകനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതില്. അന്ന് ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ പടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ റോൾ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ദുഃഖമില്ല. വില്ലനായതിനു ശേഷം പിന്നെ നായകനാവാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഉണ്ടുണ്ടുണ്ട്. അത് കന്നഡത്തിലാണ്. കന്നഡത്തിൽ ഒരു രാജേന്ദ്ര പ്രസാദ് ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം പിന്നെ വിഷ്ണുവർദ്ധൻ സിതാര ആലോചിച്ചിട്ട് പടം ചെയ്തു. അത് സൂപ്പർ ഹിറ്റ് ആയി. വിഷ്ണുവർദ്ധൻ ഒരു റീബേർത്ത് ആയി കിട്ടിയിട്ടുള്ള ഒരു റോളാണ്. അത് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത്
സമയത്ത് ഇയാൾ ഭയങ്കര ഹെറ്റായി. അടുത്ത പടത്തിന് വേണ്ടി ഇയാൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തരാൻ പറ്റില്ല, ഒരു വർഷം കഴിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർക്ക് വാശിയായി. എന്നാൽ പിന്നെ ഞാൻ വേറെ ആർട്ടിസ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം എന്റെ ചെന്നൈ വീട്ടിലേക്ക് വന്നു, ഒരു സബ്ജക്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ ഏത് റോള് ചെയ്യുന്നത്? അത് ശ്രീധരന്റെ ക്യാരക്ടർ, നായകൻ. ഞാൻ പറഞ്ഞു നായകനോ? ഐ എം സോറി സർ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. എനിക്ക് നായകന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അയാൾ അന്തമോട്ട് പോയി. നായകൻ എനിക്ക് താല്പര്യമില്ലേ? ആ ഒരു സീരിയസ്. ഞാൻ പറഞ്ഞു ഐ എം സീരിയസ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് എനിക്ക് നിങ്ങൾ വേണം, അതാണ് പറഞ്ഞത്. വിഷ്ണുവർദ്ധൻ ചെയ്യുന്ന പോലെ അതേ ഇതിലുള്ള ഒരു ആക്ടറാണ് നിങ്ങൾ, എനിക്ക് ആ ക്യാരക്ടർ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ തരൂ, ഞാൻ ചെയ്യാം. ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മടങ്ങിപ്പോയി. പിന്നെ എന്നെ വിളിച്ചു, പിന്നെ പല ആൾക്കാരും റെക്കമെൻഡേഷൻസ്. അതാ വലിയൊരു എമൗണ്ടും പറഞ്ഞു, അതെല്ലാം ഓക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ഞാനത് സമ്മതിച്ചു. അങ്ങനെ ബാംഗ്ലൂർ ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഈ വിഷ്ണുവർദ്ധൻ ആ സിനിമയിൽ ഇല്ല അന്ന്. അപ്പൊ പൂജാ ദിവസം ഇദ്ദേഹം ക്ഷണിക്കപ്പെടാതെ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നു. ഈ പതിനെ വന്നു പറഞ്ഞ ഹൂ ഇസ് ദേവൻ, ദേവൻ ഇസ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്നെ കണ്ട് എന്റെ അടുത്ത് വന്നു. യു ആർ എൻ എ വിന്നിംഗ് ടീം, വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്നെ വലിയ അപ്രീഷിയേറ്റ് ചെയ്തു. യു ലുക്ക് ലൈക്ക് കമൽ ഹാസൻ സം ആംഗിൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് പുകഴ്ത്തി. ഞാൻ നോക്കിയ അങ്ങനെ ആ സീൻ കഴിഞ്ഞു. അദ്ദേഹം പോവില്ല, അങ്ങനെ ഉച്ചയ്ക്ക് ബ്രേക്കായി ഊണും കഴിച്ചു. അയാൾ സൂപ്പർ സ്റ്റാറാണ്. ആ ഷെഡ്യൂൾ കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂളിൽ ഞാൻ പോകുമ്പോൾ ഡയറക്ടർ പറയാ, നമ്മളാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ റോൾ ഉണ്ടായിരുന്നു, അത് ശരത് ബാബു ചെയ്യേണ്ടതാണ്, അതിപ്പോ നമുക്ക് വിഷ്ണുവർദ്ധൻ ചെയ്യാനെന്നു. ഞാൻ പറഞ്ഞു ആ റോൾ വിഷ്ണുവർദ്ധൻ ചെയ്യാൻ പറ്റുമോ? അത് ചെറിയ റോളല്ലേ. ഇല്ല, നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഞാനാണ് ഹീറോ. ദീർഘസുമംഗലി ഹൈലി ഇമോഷണൽ ഡ്രാമയാണ്. സിതാരയാണ് എന്റെ നായിക. ആ സിനിമ റിലീസ് ചെയ്തപ്പോ വിഷ്ണുവർദ്ധൻ മധ്യത്തിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇയാൾ വന്ന് വന്ന് വന്നിട്ട് ഇയാള് അമേരിക്കയിലേക്ക് പോവാണ്, ടാറ്റ പറഞ്ഞു പോവാണ്. ഇയാള് ടാറ്റ പറഞ്ഞു പോകുന്നതോടുകൂടി തന്നെ ജനം എനിക്ക് പോയി. പടം പിന്നെ ഒരു 10-15 മിനിറ്റ് നേരം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ക്ലൈമാക്സ്, ഞങ്ങളുടെ ക്ലൈമാക്സ് ആണ്. പടം ഫെയിലിയർ ആയി. ഇത് ചെയ്ത് അയാൾ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്ത. ഇവിടേക്കാണ് നമ്മൾ അറിയേണ്ടത് ഇവരെങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടാന്നുള്ളത്. അയാൾ അവിടെ നിന്നിട്ട് പിന്നെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു ഞാൻ ചെയ്യും, എനിക്ക് പാടാവും, എനിക്കെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത റോൾ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തു. പടം ഓടിയില്ല, കാരണം ഇയാള് പോയപ്പോ പിന്നെ ആൾക്കാർ എനിക്ക് പോയി. ഭയങ്കര ട്രാപ്പാണല്ലേ, ഭയങ്കര ട്രാപ്പ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പാട്ട് കേൾക്കാം. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ് എം സ്റ്റാർ ജാം. ഇവിടെ ഞാനുണ്ട് ശാലിനി, എന്റെ കൂടെ ദേവൻ. തൃശ്ശൂരല്ലേ വീട്? തൃശ്ശൂർ. സ്വന്തം കുടുംബത്തില് ദേവൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ മോഹൻ ശ്രീനിവാസൻ എന്നൊരു സിനിമാ നടൻ സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ മാത്രമല്ലോ ഉള്ളത്? അല്ലല്ല, വേറെ രണ്ടുപേരും കൂടി ഉണ്ടല്ലേ. എന്റെ അമ്മാവനാണ് രാമു കാര്യാട്ട്, പിന്നെ എന്റെ നെവ്യൂ ആണ് ഗോപിസുന്ദർ. മൂന്ന് ജനറേഷൻ ആണ്. അപ്പൊ അമ്മാവൻ ശ്രീ രാമു കാര്യാട്ട്, അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ഉണ്ടോ ആ സിനിമയിലേക്ക് വരാനായിട്ട്? ഇല്ല, ഒട്ടുമില്ല. നേരത്തെ വരേണ്ടതല്ലേ. അല്ല, അപ്പൊ സാറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഗോപിസുന്ദറിന്റെ സിനിമയിൽ വരാനായിട്ട്? ഇല്ല, അത് ഗോപിസുന്ദറിന്റെ സ്വന്തം ഇൻട്രസ്റ്റ് ആണ്. ഒറ്റ കാര്യം, അവൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അനിയന്റെ മകനല്ലേ. അതെ അതെ. അപ്പൊ ഒരു ദിവസം അവന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവൻ ഇത് പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് കാരണം? ഇല്ല, അവന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് മദ്ദളം പഠിക്കലും തബല അടിക്കലും ഒക്കെ പ്രശ്നം. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു, ചോദിച്ചു എന്താ നിന്റെ ഐഡിയ. അല്ല, അവൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് സംഗീതത്തിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ലൈനാണ് ഇവന് ഇഷ്ടമെങ്കിൽ ആ ലൈനിൽ വിടണം. അങ്ങനെയാണ് ഞാൻ ഞങ്ങള് ഇവനും കൊണ്ട് നേരെ ചെന്നൈ വരുന്നു. ചെന്നൈ വരുന്ന ഞാൻ ആദ്യം പോകുന്നത് ജോൺസൺ മാസ്റ്റർ അടുത്ത്. മാഷ് പറഞ്ഞു അയ്യോ എനിക്ക് അസിസ്റ്റൻസ് ഓരോ ആൾക്കാരുണ്ട്, നോക്കട്ടെ നമുക്ക് ആലോചിക്കാം. അവിടെ നിന്ന് തന്നെ ഞാൻ ഹൗസ് ഓഫ് ബജറ്റിന്റെ വീട്ടിൽ പോയി. മുമ്പൊരു നോട്ട് ഇട്ട് കൊടുത്തു, ഒന്ന് വായിച്ചു കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ അവിടെ നിന്ന് ഇത് വായിച്ചു കാണിച്ചു കൊടുത്തു. ഹൗസ് ഓഫ് ബജറ്റ് പറഞ്ഞു ഇവനോട് നിൽക്കട്ടെ, നിങ്ങൾ പൊക്കോ, ഇന്ന് മുതൽ ഇവൻ എന്റെ അസിസ്റ്റന്റ് ആണ്. അങ്ങനെയാണ് ഇവൻ ഇതിനകത്ത് വന്നത്. അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റി. ചോദിക്കട്ടെ, ആദ്യം ഒരു പ്രൊഡ്യൂസറായി, പിന്നെ ഒരു ആക്ടറായി, പിന്നെ ഒരു സംവിധായകനാവാനുള്ള ഒരു തത്രപ്പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച്. ഒരു പോലീസ് ഓഫീസറുടെ കഥയൊക്കെ എഴുതിയിട്ട് അതൊക്കെ എന്തായി? എന്റെ ഈശ്വര, എവിടെയൊക്കെ പോയി അറിയുന്നത്? എന്താ പിന്നെ വിചാരിച്ചു ഇവിടെ വരുമ്പോ? സമ്മതിച്ചിരിക്കും, ഞാൻ ഇത് വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സംഗതിയാണിത്. അല്ലേ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഹൈദരാബാദിലെ ഒരു പോലീസ് ഓഫീസറിന്റെ ജീവിതം ഭദ്രമാക്കി ഏത് വീട്ടിൽ ഏത് മുറിയിൽ ഏത് പെട്ടിക്കുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? എന്റെ റീഡിംഗ് റൂമിലുണ്ട്. എന്താ അത് വെളിച്ചം കാണാത്തെ? അത് കാണും ഒരു ഒരു ദിവസം എന്തല്ലെങ്കിൽ. കാരണം ഞാൻ എന്റെ കഴിഞ്ഞ ഒരു 32 വർഷത്തെ ആക്ടിംഗ് കരിയറില് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായ ഹീറോസിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീറോ ആണ് അത്. അപ്പൊ അത് ചെയ്യുന്ന ഒരു നായകൻ ഭാഗ്യവാനായിരിക്കും. ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടോ? മനസ്സിൽ ആദ്യം ഒരു 4 വർഷം മുമ്പ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയാണ്. കാരണം മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുമത്. ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് കഥ പറയാനായിട്ട് പോയി. ആസ് യൂഷ്വൽ മമ്മൂട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആദ്യം തന്നെ അതെന്ത് പോലീസ് ഓഫീസറോ, ഞാൻ കുറെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിന്റെ ഒരു ത്രെഡ് പറഞ്ഞു, അതിനകത്ത് 2 സീൻ പറഞ്ഞു. ഇതും കൂടി പറഞ്ഞു, ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്കല്ല, നിങ്ങളൊരു മഹാനടൻ എന്ന നിലയ്ക്കാണ്. കാരണം എനിക്കിത് 2-3 സീനുകളിൽ നിങ്ങളുടെ നടൻ എന്ന നിലയിലുള്ള കോൺട്രിബ്യൂഷൻസ് വേണം. അത് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു 3 സീൻ ഉണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾക്കേ ചെയ്യാൻ
ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ എത്തുന്നത്. നിങ്ങളുടെ സ്റ്റാർഡം എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ മമ്മൂട്ടി കൺവിൻസ്ഡ് ആയി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം റെഡിയാണ് വെച്ചത്, ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കൊണ്ടുവരും, ഞാൻ എനിക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ടോന്ന് അറിയില്ല, അദ്ദേഹം അത് കാര്യമായിട്ടെടുത്തില്ല. നാളെ 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 എന്നുകൊണ്ടിങ്ങനെ പോയി കഴിഞ്ഞു. ഇത് ഒരുപാട് റിസർച്ച് നടത്തി ഉണ്ടായിട്ടുള്ള സ്ക്രിപ്റ്റാണ്, വെറുതെ ഒരു ഇതിലല്ല. അതായത് ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഭാഗ്യവനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മനസ്സിലാക്കുന്ന ഒരാൾ വന്നാലേ പറ്റുള്ളൂ. എന്റെ ഹൈലി എക്സ്പെൻസീവ് മൂവി, കോടിക്കണക്കിന് പണം ഉണ്ടായാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസറൊക്കെ ആയോ? എല്ലാം റെഡിയാണ്, പക്ഷെ ആർട്ടിസ്റ്റ് ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റ് വേണമല്ലേ. അപ്പൊ മമ്മൂട്ടി ഇതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് താല്പര്യക്കുറവ്. പിന്നെ നമുക്ക് പോയിട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും പോയി ചെയ്യുന്ന പോലെ ഇവരെ അടുത്ത് ഇങ്ങനെ സാർ തരൂ എന്ന് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ നല്ലൊരു പ്രൊജക്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതിന് ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടണം. അപ്പൊ പ്രോജക്ട് ഓൺ ആവും. അപ്പൊ എന്തായാലും ആദ്യം പ്രൊഡ്യൂസറായിട്ട് വന്നു, ആക്ടറായിട്ട് വന്നു, ഒരു സംവിധായകനാവാനാണ് ഇനിയുള്ള ആഗ്രഹം അല്ലേ? അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കേട്ടോ, എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ടു ബി വിത്ത് യു, ആൻസർ ദി ക്വസ്റ്റ്യൻസ്, വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു ക്ലബ് FM. സോ ദാറ്റ് വാസ് ആക്ടർ ദേവൻ, ക്ലബ് FM സ്റ്റാർ ജാമിൽ. ഇത്ര നേരം ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും RJ ശാലിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ എനിക്ക്, SALINI, അതാണ് സ്പെല്ലിംഗ്. അതിൽ കമന്റ് ചെയ്താൽ മതി. അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റ് ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ശാലിനി സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM സ്റ്റാർ ജാമിയുടെ മാത്രം ടൺ കണക്കിന് ഫൺ.